الله عليه توكلت وإليه أنيب عليه توكلت وإليه أنيب عليه توكلت وإليه أنيب بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين സ്നേഹ ആദരണീയരായ അഭിമന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ദീനീ സ്നേഹികളെ സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ എല്ലാവിധ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് കുറ്റമറ്റ ജീവിതം നയിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുൽ അംബിയാഇ സയ്യിദുൽ മുർസലീൻ സർവ പ്രവാചകരിലും ശ്രേഷ്ഠനായ സർവ പ്രവാചകന്മാരുടെയും നേതാവായി സർവശക്തൻ നമ്മെ അറിയിച്ചിട്ടുള്ള മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നത് ആ പ്രവാചകന്റെ വചനങ്ങളിലൂടെയും അതുപോലെ ആ പ്രവാചകന് ജീവിതത്തിൽ തങ്ങളുടെ ശരീരത്തേക്കാൾ കൂടുതൽ സ്നേഹിച്ച് ആ പ്രവാചകന്റെ ചൂടും ചൂരുമറിഞ്ഞ് അടുത്തുനിന്ന് പ്രവാചകനെ കണ്ട പ്രവാചകനെ മനസ്സിലാക്കിയിട്ടുള്ള ആ പ്രവാചകന്റെ സ്വഹാബത്ത് എങ്ങനെയാണോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് അതുപോലെ സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും മുസ്ലിം ലോകത്ത് വളരെയേറെ മനുഷ്യന്മാർക്ക് ഇനിയും സാധ്യമായിട്ടില്ല എന്ന വളരെയേറെ പരിതാപകരമായ ഒരു ദുർവിധിയെക്കുറിച്ച് മനസ്സിലാക്കുന്നവരാണ് നമ്മൾ മുവഹ്ഹിദീങ്ങൾ, ദീനിനെ സ്നേഹിക്കുന്നവർ. സഹോദരന്മാരെ, ഞാൻ ആമുഖമായി കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നിങ്ങൾ കേട്ടതോ മനസ്സിലാക്കിയിട്ടുള്ളതോ ആയിട്ടുള്ള വിഷയത്തെ ഒന്നുകൂടി സൂചിപ്പിച്ചു പോവുകയാണ്. ഇവിടെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്നതിൽ പക്ഷാന്തരമില്ലല്ലോ. പക്ഷേ ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലു ഇംറാനിലെ 31-32 വചനങ്ങളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. قل പറയണം, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഫത്തബിഉനീ, നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്യുക, അങ്ങനെ നിങ്ങൾ എന്നെ പിന്തുടർന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്?
യുഹിബ്ബുക്കും അല്ലാഹു, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. മാത്രമല്ല, എന്നെ നിങ്ങൾ സ്നേഹിച്ചു എന്നതിന്റെ പേരിൽ, അതെ എന്നെ നിങ്ങൾ ഇത്തിബാ ചെയ്തു എന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുന്നതാണ്. നിങ്ങളുടെ പാപം അല്ലാഹു പുറത്തു തരുന്നതുമാണ്. അല്ലാഹു ഗഫൂറു റഹീം. വീണ്ടും പറയുക, അത്തിയു അല്ലാഹ വ റസൂല, നിങ്ങൾ അല്ലാഹുവിനെ ആദ്യം അനുസരിക്കുക. ഓർ റസൂല, അല്ലാഹുവിന്റെ പ്രവാചകനെ അതിനുശേഷം നിങ്ങൾ അനുസരിക്കുക. അതെ, ആ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ നിങ്ങൾ പകർത്തുക. അതല്ല, നിങ്ങൾ പ്രവാചകനെ ആ നിലക്ക് സ്നേഹിക്കാതെ പ്രവാചകനെ, പ്രവാചകന്റെ സുന്നത്തുകൾ പ്രവാചകൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള, ജീവിതത്തിൽ അനുധാവനം ചെയ്യുവാൻ നമ്മോട് പറഞ്ഞിട്ടുള്ള അത്തരം കാര്യങ്ങളെ നാം നിഷേധിച്ച് തള്ളുകയും അതിൽ നിന്ന് പിന്തിരിയുകയുമാണ് എങ്കിൽ, ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, ഒരിക്കലും സത്യനിഷേധികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്നേഹിക്കുകയില്ല കൂട്ടരെ എന്നാണ് പടച്ചറബ് പറഞ്ഞിട്ടുള്ളത്. സഹോദരന്മാരെ, മഹാനായ ഉമറുൽ ഫാറൂഖ് അദ്ദേഹം ഒരിക്കൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അല്ലയോ പ്രവാചകരെ, എനിക്ക് ഈ ലോകത്ത് എന്റെ ശരീരത്തോടുള്ള സ്നേഹം കഴിഞ്ഞാൽ പിന്നീട് പ്രവാചകരെ നിങ്ങളോടാകുന്നു എന്റെ സ്നേഹം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമറുൽ ഫാറൂഖ് പറയുകയാണ്. നല്ലവണ്ണം നാം മനസ്സിലാക്കുക. അപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ശരിയായില്ല ഉമറേ, താങ്കളുടെ സ്നേഹം പൂർണ്ണമായിട്ടില്ല. ഉമർ ബിൻ ഖത്താബ് എന്താണ് പറഞ്ഞത്? നബിയെ, എന്റെ ശരീരത്തോടുള്ള സ്നേഹം കഴിഞ്ഞാൽ പിന്നീട് ലോകത്ത് എന്റെ ഭാര്യയോടല്ല, എന്റെ കുട്ടികളോടല്ല, എന്റെ മാതാപിതാക്കളോടല്ല എനിക്ക് സ്നേഹം, നിങ്ങളോടാണ്. പോരെ ഉമറേ, നിന്റെ സ്നേഹം പൂർണ്ണമായിട്ടില്ല. നിന്റെ ശരീരത്തേക്കാൾ എന്റെ ശരീരത്തെ നീ സ്നേഹിക്കണം. അതെ, അപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുന്നു പ്രവാചകരെ എന്നാണ് ഉമറുൽ ഫാറൂഖ് പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന്. അതുകൊണ്ടാണല്ലോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തിട്ടുള്ളത്, മഹാനായ ഉമറുൽ ഫാറൂഖിന്റെ വസ്ത്രം നിലത്തുകൂടി ഇഴയുന്നതായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന് അല്ലാഹു കാണിച്ചു കൊടുത്തത്. ബുഖാരിയിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നു. അതിന്റെ തഅവീൽ എന്താണ് എന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അത് ദീനാകുന്നു എന്ന്. അവിടെ ചുരുക്കത്തിൽ ദീൻ, മഹാനായ ഉമറുൽ ഫാറൂഖിന്റെ ദീൻ പൂർണ്ണമായത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ ശരീരത്തേക്കാൾ കൂടുതൽ സ്നേഹിച്ചപ്പോഴാണ്. അങ്ങനെയായിരുന്നു ഉമറുൽ ഫാറൂഖിന്റെ സ്നേഹം. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഹ്സാബിലെ ആറാമത്തെ ആയത്ത് എന്താണ് സൂചിപ്പിക്കുന്നത്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ ഔഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാത്തുഹും. അതെ, സത്യവിശ്വാസികൾക്ക് അവരിലേക്ക് ഏറ്റവും സ്നേഹം തോന്നേണ്ടത് അവരുടെ പ്രവാചകനോടാണ്. സ്നേഹത്തിന്റെ കാര്യത്തിൽ അവരുടെ ശരീരത്തെക്കാൾ ഔലവിയത്ത് അവർ കാണിക്കേണ്ടത് അല്ലാഹുവിന്റെ പ്രവാചകനോടാകുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വാസ്വാജുഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാർ, ഉമ്മഹാത്തുഹും, അതെ അവരുടെ മാതാക്കളാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ഈ ആയത്തുകളിലൂടെ നമ്മൾക്ക് മനസ്സിലാവുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകനെ നാം അങ്ങേയറ്റം മാനസികമായി തൃപ്തിപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യണം എന്നത് തന്നെയാണ്. പക്ഷാന്തരമില്ല, സംശയമില്ല. പക്ഷേ ഇവിടെ മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുഹബ്ബത്ത് എന്നോ അതല്ലെങ്കിൽ മഹബ്ബത്ത് എന്നോ ഒക്കെ നമ്മുടെ സാധാരണക്കാർ പറയുന്ന ആ സ്നേഹം എന്താണ്? ഞാൻ തുടക്കത്തിലെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് അറിഞ്ഞു മനസ്സിലാക്കി പ്രവാചകനെ മുസാഫത്ത് ചെയ്ത് പ്രവാചകനെ തൊട്ടുമുത്തൽ അത് ബർക്കത്തുള്ള കാര്യമാണ് എങ്കിൽ നമ്മളത് സമ്മതിക്കുകയാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളുവിന്റെ വെള്ളത്തിന് ബർക്കത്തുണ്ട് എന്നത് നാം മനസ്സിലാക്കുകയാണ്. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ നിന്ന് ജീവിച്ചിരിപ്പില്ല. ആ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു രോമം പോലും നമ്മുടെ മുമ്പിലില്ല. പിന്നെ എങ്ങനെയാണ് പ്രവാചകനെ നാം തൊട്ടുമുത്തി പ്രവാചകന്റെ അടുത്തു നിന്ന് പ്രവാചകനെ നമ്മൾക്ക് പ്രവാചകന്റെ ശരീരത്തെ സ്നേഹിക്കാൻ ഇന്ന് നമ്മൾക്ക് സാധ്യമല്ലല്ലോ. അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തെ സ്നേഹിക്കലാണ് സ്നേഹമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് സഹോദരന്മാരെ, പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തലാണ് പ്രവാചകനോടുള്ള സ്നേഹം. പക്ഷേ പ്രവാചകനെ തൊട്ടുമുത്താനും പ്രവാചകന്റെ അടുത്ത് നിൽക്കാനും ആ പ്രവാചകന്റെ അടുത്ത സഹാബികൾക്ക് അനുഗ്രഹമുണ്ടായി. ആ അനുഗ്രഹം നമ്മൾക്കുണ്ടായില്ല. പക്ഷേ അതിനേക്കാൾ വലിയ എന്തെങ്കിലും അനുഗ്രഹം സർവശക്തൻ നമ്മൾക്ക് തരുമെന്ന വിശ്വാസമാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. ഇവിടെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തെ സ്നേഹിക്കലാണ് സ്നേഹമെങ്കിൽ അതെ ആ പ്രവാചകന്റെ ശരീരത്തോട് മുഹബത്ത് വക്കൽ മാത്രമാണ് സ്നേഹമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൽ നിന്ന് ഒരിക്കലും വിട പറയുമായിരുന്നില്ല. അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്ത് ആരെങ്കിലും ശാശ്വതമായി ജീവിക്കുകയായിരുന്നുവെങ്കിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ശാശ്വതമായി ജീവിക്കുമായിരുന്നു. പക്ഷേ ആ പ്രവാചകൻ മരിച്ചുപോയി. അപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾക്ക് സ്നേഹിക്കണമല്ലോ. എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും? നമ്മൾ ആ കാര്യത്തിൽ വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. സഹോദരന്മാരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിയിലേക്ക് നാം മടങ്ങുമ്പോൾ ആ പ്രവാചകന്റെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും ദൈനംദിന ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം സുന്നത്തുകളാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, അതിൽ നിന്ന് എന്തെല്ലാം സുന്നത്തുകൾ നാം സ്വീകരിക്കാറുണ്ട്, ഞാൻ അത് വിശദീകരിച്ചാൽ എന്റെ മർമ്മപ്രധാനമായ വിഷയത്തിന്റെ ഭാഗത്തേക്ക് വരാൻ സമയമുണ്ടാവുകയില്ല. ചുരുക്കത്തിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ സുഖസുന്ദരമായി നമ്മുടെ റൂമിൽ നമ്മുടെ വിരിപ്പിൽ നാം കിടന്നുറങ്ങുന്ന ആ സമയം മുതൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്തെല്ലാം പ്രാർത്ഥനകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സത്യവിശ്വാസിക്ക് അവന്റെ വിരിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ്, അതേ ആ വിരിപ്പിലേക്ക് അവൻ ചായുന്നതിന് മുമ്പ്, അതേ മരണമാകുന്ന ആ ചെറിയ ആ ഉറക്കത്തിലേക്ക് അവൻ പോകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര സുന്നത്താണ് അവനെ പഠിപ്പിച്ചിട്ടുള്ളത്? ഏതെങ്കിലും സുന്നത്തായ പ്രാർത്ഥന അവൻ ചൊല്ലാറുണ്ടോ? ഇല്ല. അവിടെ നിന്ന് മുതൽ നാം ആലോചിക്കുക. അങ്ങനെ നാം ഉറങ്ങിക്കഴിഞ്ഞു, എഴുന്നേറ്റു, എഴുന്നേൽക്കുമ്പോൾ അവിടെ അതാ പ്രാർത്ഥനയാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിന്നുശൂർ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നാം എഴുന്നേൽക്കേണ്ടത്? കിടക്കുമ്പോൾ അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക ووجهت وجهي اليك وفوضت امري اليك എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഒന്ന്, ബിസ്മിക റബ്ബി വളഅത്തു ജംബി തുടങ്ങുന്ന മറ്റൊരു പ്രാർത്ഥന, പിന്നെ ഒരുപാട് സിക്റുകൾ അല്ലേ, ആയത്തുൽ കുർസി ചൊല്ലിക്കോ, അതുപോലെ തന്നെ സൂറത്ത് ഫലക്കും അതുപോലെ നാസും മുഅബദത്തൈനി ചൊല്ലിക്കോ. എന്തെല്ലാം റസൂലുള്ള പഠിപ്പിച്ചു വന്നോ സഹോദരന്മാരെ, സുന്നത്ത് കിട്ടാൻ ആരെങ്കിലും ചൊല്ലിക്കിടക്കാറുണ്ടോ? എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലാറുണ്ടോ? മറന്നു പോവാതെ തുടങ്ങുകയാണ് പ്രവാചകന്റെ സുന്നത്ത്. അങ്ങനെ അതാ അവൻ നേരെ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഏത് കാല് വെച്ചാൽ സുന്നത്ത് കിട്ടും, ഇടത്തെ കാല് വെക്കുമ്പോൾ സുന്നത്ത് കിട്ടുന്നു, അവിടെ പ്രാർത്ഥനയുണ്ട്, സുന്നത്ത് കിട്ടുകയാണ്. ഇരുത്തത്തിൽ പോലും പ്രവാചകൻ പറഞ്ഞു എങ്ങനെ ഇരിക്കണമെന്ന്, അങ്ങനെ ഇരിക്കുമ്പോൾ സുന്നത്താണ്. പുറത്തേക്ക് വരുമ്പോൾ അവന്റെ ആവശ്യം നിറഞ്ഞ്, അവന്റെ ആവശ്യം കഴിച്ചവൻ പുറത്തേക്ക് വരുമ്പോൾ അതാ വലത്തെ കാല് വെച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് ചുരുക്കത്തിൽ തന്നെയെങ്കിലും പറയുമ്പോൾ മറ്റൊരു സുന്നത്ത് കിട്ടുകയാണ്. അങ്ങനെ പറഞ്ഞാൽ തീരുമോ? ഇല്ല. അതാ അവൻ അവന്റെ വീട്ടിൽ നിന്ന് അവന്റെ മഴയുഷത്തിന് വേണ്ടി അതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്.
بسم الله توكلت على الله لا حول ولا قوة إلا بالله എന്ന് പറഞ്ഞവൻ ഇറങ്ങുമ്പോൾ അതാ അദൃശ്യമായ മാർഗത്തിലൂടെ വരുന്ന മലാഖമാർ അവനോട് പറയുന്നു, അത്രേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുഫീത വഹുദീത, നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നീ നിനക്ക് ഹിദായത്ത് മാർഗം നൽകപ്പെടുന്നതാണ്, നീ സംശയിക്കേണ്ടതില്ല. നോക്ക്, അള്ളാഹുവിന്റെ ആംഡ് പോലീസ് പ്രവാചകനെ സ്നേഹിക്കുന്നവന്റെ കൂടെയാണ്, മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ സെക്യൂരിറ്റി, അള്ളാഹുവിന്റെ പ്രവാചകനെ, ആ പ്രവാചകന്റെ സുന്നത്തെടുത്തുകൊണ്ട് ആര് സ്നേഹിക്കുന്നുവോ അവന്റെ കൂടെയാണ് അള്ളാഹുവിന്റെ പോലീസുകാരുള്ളത് അല്ലേ. നോക്കി, അതാ അവൻ പോവുകയാണ് അവന്റെ ഓഫീസിലേക്ക് പോവാൻ. നേരത്തെ അവൻ വാഹനത്തിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥനയില്ലേ, മുസൽമാൻ ഇതൊക്കെ അറിയുമോ, സുബ്ഹാനല്ലദി സഖറ ലനാ ഹദാ വമാ കുന്നാ ലഹു മുഖരിനീൻ അങ്ങനെ പറഞ്ഞാൽ തീരുമോ? ഇല്ല, ഇറങ്ങിയാൽ മറ്റൊരു പ്രാർത്ഥന. എവിടെയാണ് നാം ഇറങ്ങുന്നത്? ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും പ്രവാചകനെ സ്നേഹിക്കുവാൻ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതാകുന്നു സഹോദരന്മാരെ പ്രവാചകനോടുള്ള സ്നേഹം. ഇനി ഈ അള്ളാഹുവിന്റെ പ്രവാചകന്മാരോട് അടുത്തു നിന്ന് പ്രവാചകനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന ഈ നിലക്ക് നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ പ്രവാചകനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന ആ സഹാബത്തിന്റെ ഒന്ന് രണ്ട് സഹാബികളുടെ ചരിത്രം മാത്രം ഞാൻ കേൾപ്പിക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾക്ക് പലതും ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു സഹാബി ആരായിരുന്നുവെന്നോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖതീബ് എന്ന പേരിൽ അറിയപ്പെടുന്ന സാബിത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾക്ക് ഫതുഹുൽ ബാരിയിൽ കാണാൻ സാധിക്കുകയാണ്. ആ ഹദീസ് നമ്മൾക്ക് ഫതുഹുൽ ബാരിയിൽ വളരെ വ്യക്തമായി അതിന്റെ ആറാം വാള്യത്തിൽ കാണാൻ സാധിക്കുന്നു. ആ സംഭവം എന്തായിരുന്നു? ചുരുക്കത്തിൽ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ ഹിജ്റാത്തിലെ രണ്ടാമത്തെ ആയത്ത് ഇറങ്ങുന്ന സന്ദർഭം, എന്ന ആയത്തിറങ്ങുകയാണ്. അതിന്റെ ആശയം എന്താണ്? അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശബ്ദമൊരിക്കലും ഉയർത്തിപ്പോവരുതേ. ആരുടെ ശബ്ദത്തെക്കാൾ فوق صوت النبي صلى الله عليه وسلم അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറയുകയാണെങ്കിൽ, അല്ല എങ്കിൽ, ആ സദസ്സിൽ നിങ്ങളുണ്ട് എങ്കിൽ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ആ പ്രവാചകനേക്കാൾ ശബ്ദമുയർത്തി നിങ്ങൾ സംസാരിച്ചു പോവരുതേ. നിങ്ങളിൽ ചിലർ മറ്റു ചിലരോട് സംസാരിക്കുന്നത് പോലെ അങ്ങനെ നിങ്ങൾ സംസാരിച്ചാൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനെ വിക്കരിക്കുക എന്ന കർമ്മമാണ് ചെയ്യുന്നത്. അതോടുകൂടി നിങ്ങളുടെ അമലുകൾ ആ കാരണം കൊണ്ട് ബാത്തിലായി പോകും എന്ന ആയത്തിറങ്ങിയപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ആ പ്രവാചകനോട് അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്ന, ആ പ്രവാചകന്റെ സുന്നത്ത് വളരെ കൃത്യമായി ജീവിതത്തിൽ പകർത്തുന്ന അതേ സാബിത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അതാ പോവുകയാണ് പിന്നെ പ്രവാചകന്റെ സദസ്സിലേക്ക്. ആ മനുഷ്യൻ വരുന്നില്ല സഹോദരന്മാരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, എവിടെ സാബിത് ഇബ്നു ഖൈസിനെ കാണുന്നില്ലല്ലോ. ഇഫ്തഖദ സാബിത് ഇബ്നു ഖൈസിൻ, സാബിത് ഇബ്നു ഖൈസിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, സദസ്സിൽ എവിടെയും കാണുന്നില്ലല്ലോ. ഹദീസ് വിശദമായി പറയാൻ സമയമില്ലാതെ കൊണ്ട് ചുരുക്കത്തിൽ ആ സദസ്സിൽ നിന്നൊരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, പ്രവാചകരെ, ഞാൻ സാബിത് ഇബ്നു ഖൈസിനെ പോയി അന്വേഷിച്ചു കണ്ടുപിടിച്ചു വരാം. അങ്ങനെ ആ മനുഷ്യൻ പ്രവാചകന് വേണ്ടി സാബിത് ഇബ്നു ഖൈസിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അറിയുമോ സഹോദരന്മാരെ, സാബിത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുന്നത് തല താഴ്ത്തി ഇരിക്കുകയാണ്.
തലതാഴ്ത്തിയാണ് ദുഃഖഭാരത്താൽ ഇരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? മാഷനുക്കയാ സാബിത്ത്, അല്ലയോ സാബിത്തെ താങ്കൾക്ക് എന്ത് പറ്റിപ്പോയി? സാബിത്ത് പറയുകയാണ്, സഹാല ഷെറുൻ, വല്ലാത്ത ഒരു ഷെറ് എന്നെ ബാധിച്ചിരിക്കുകയാണ്. അതെ, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ കൂടുതൽ ശബ്ദമുള്ള ആളാണല്ലോ, പ്രവാചകന്റെ ഖതീബാണല്ലോ, ആ ആയത്ത് എന്നെ കുറിച്ചാണോ ഇറങ്ങിയത് എന്ന് ഞാൻ പേടിക്കുകയാണ്. നോക്ക്, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ അങ്ങേ തലയാണ് നാം കാണുന്നത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ മനുഷ്യൻ വന്ന് ഈ സംഭവം പറഞ്ഞപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ സാബിത്തിന്റെ അടുത്തേക്ക് തന്നെ പറഞ്ഞേക്കുകയാണ്, ഇദ്ഹബ് ഇലൈഹി ഫഖുൽ ലഹു ഇന്നക ലസ്ത മിൻ അഹ്ലിന്നാർ. താങ്കൾ പോയി പറയുക സാബിത്തിനോട്, സാബിത്തെ താങ്കൾ ഒരിക്കലും നരകത്തിന്റെ ആളല്ല, വലാകിൻ മിൻ അഹ്ലിൽ ജന്ന, താങ്കൾ സ്വർഗത്തിന്റെ ആളാണ് എന്ന് പറയുക സാബിത്തിനോട്. ഒരു സംഭവം അല്ലേ സാബിത്ത് ഇബ്നു ഖൈസിന്റെ ജീവിതത്തിൽ. സഹോദരന്മാരെ, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച ആ സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രവാചകനെ സ്നേഹിക്കുവാൻ വേണ്ടി എവിടെയെങ്കിലും ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട്, കുറെ ആളെ ഒരുമിച്ച് കൂടിയിട്ട് പ്രവാചകന്റെ പേരിൽ കുറെ മധു പറഞ്ഞ ചരിത്രമില്ല. തന്റെ വീട്ടിൽ അതിനുവേണ്ടി പ്രത്യേകമായ എന്തെങ്കിലും ഒരു വിഭവം വാങ്ങിക്കൊണ്ടു പോയിട്ടില്ല. പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി പ്രവാചകൻ ജനിച്ച അതേ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലയളവിലോ അതുപോലെ തന്നെ പ്രവാചകന്റെ മരണശേഷമോ ഉണ്ടായിട്ടില്ല. നമ്മൾക്കൊക്കെ അറിയാവുന്ന, ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മുസ്ലിം കുട്ടിക്കും അറിയാവുന്ന മഹാനായ ബിലാൽ ഇബ്നു റബ്ബാഹിന്റെ ചരിത്രം ഞാൻ പറഞ്ഞാൽ തീരുന്നതാണോ? അദ്ദേഹത്തിന്റെ സ്നേഹം എന്തുമാത്രമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ചുരുക്കത്തിൽ സഹോദരന്മാരെ, ബിലാൽ ഇബ്നു റബ്ബാഹ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് മരിച്ചപ്പോൾ അതാ അദ്ദേഹം ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. എന്താണ് തീരുമാനമെന്നറിയുമോ? മണലാരണ്യങ്ങളെ പുളകം കൊള്ളിച്ചുകൊണ്ടുള്ള ആ ശ്രവണ സുന്ദരമായ ബാങ്കുലിയില്ലേ, ആ ബാങ്കുലി ഇനി എനിക്ക് നടത്താൻ സാധ്യമല്ല. കാരണം റസൂലുള്ള പോയിരിക്കുകയാണ്, ആ പ്രവാചകനില്ലാത്ത ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ആ പ്രവാചകന്റെ പേര് പറയാൻ എനിക്ക് സാധ്യമല്ല. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ള എന്ന് പറഞ്ഞാൽ അതെനിക്ക് മുഴുവിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് ഞാൻ ബാങ്ക് വിളിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് ബിലാൽ ഇബ്നു റബ്ബാഹ് തീരുമാനിച്ചിട്ടുള്ളത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അദാ ബിലാൽ ഇബ്നു റബ്ബാഹ് റളിയല്ലാഹു അൻഹു അദാ സിദ്ദീഖിനെ സന്ദർശിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ സിദ്ദീഖേ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അതെ ഏറ്റവും നല്ലത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ധർമ്മസമരം ചെയ്ത് ജീവിക്കലാണ്. അതുകൊണ്ട് ഞാൻ മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്, നിങ്ങൾ അതിനെനിക്ക് അനുവാദം തരണം. നിങ്ങൾ പോയാൽ പിന്നെ ആരാണ് സിദ്ദീഖ് ഇവിടെ വെച്ച് ഞങ്ങൾക്ക് ബാങ്ക് വിളിക്കാനുള്ളത് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാലിനോട് ചോദിക്കുകയാണ്. ബിലാലെ, താങ്കൾ പോയാൽ ആര് ബാങ്ക് വിളിക്കും? അവിടെ അതാ വാക്വാദം നടക്കുകയാണ്. ബിലാൽ ഇബ്നു റബ്ബാഹ് അവസാനം പറയുന്നു, സിദ്ദീഖ് നിങ്ങൾ ഉമയ്യത്തിന്റെ ചാട്ടവാറില്ലെന്ന്, എന്നെ നിങ്ങൾ രക്ഷിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഉമയ്യത്തിന്റെ ചാട്ടവാറില്ലെന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് എങ്കിൽ ഞാൻ ഇവിടെ നിന്നുകൊള്ളാം. അതല്ല അള്ളാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ ഞാൻ പോവുകയാണ്, സമ്മതം തരണം. അങ്ങനെ സിദ്ദീഖ് സമ്മതം കൊടുക്കുന്നു. അവസാനം എന്താണ് സംഭവിക്കുന്നത് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഷാമിൽ വരികയാണ്. ആര്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാം സന്ദർശിക്കാൻ വരുമ്പോൾ അവിടെ ബിലാൽ ഇബ്നു റബ്ബാഹ് ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടത്, ബിലാൽ ഇബ്നു റബ്ബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നേരം ബാങ്ക് കൊടുക്കാൻ വേണ്ടി ബിലാൽ ഇബ്നു റബ്ബാഹിനോട് ഉമറുൽ ഫാറൂഖും അതുപോലെ മുസ്ലിമീങ്ങളും ആവശ്യപ്പെടുകയാണ്. എല്ലാ മുസ്ലിമീങ്ങളും വന്ന് ഷാമിലുണ്ടായിരുന്ന ആൾക്കാർ മുഴുവനും അതേ ഫാറൂഖിനോട് ആവശ്യപ്പെടുകയാണ്. അതാ ബിലാൽ വന്നിരിക്കുന്നു, അതുകൊണ്ട് ആ ബിലാലുണ്ടല്ലോ, ഒരു നേരത്തെ ബാങ്ക് തന്നെയെങ്കിലും കൊടുക്കാൻ പറയുക.
അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കൊണ്ട് പ്രവാചകനെ ഒന്ന് പ്രവാചകന്റെ ആ പേര് ബിലാലിന്റെ നാവിലൂടെ ഒന്ന് കേൾക്കാൻ വേണ്ടി സഹാബത്ത് ആവശ്യപ്പെട്ടപ്പോൾ സുദ്ദീഖ് വിളിച്ചുകയാണ് ബിലാലിനെ. ബിലാലിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ബിലാലെ, ഒരു നേരത്തെ ബാങ്ക് താങ്കൾ കൊടുത്തേ പറ്റൂ, അവസാനം ഗത്യന്തരമില്ല എന്ന് കണ്ടപ്പോൾ ബിലാൽ ഇബ്നു റബ്ബാഹ് ബാങ്ക് കൊടുക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതാ ആ ഏത് മനസ്സിനെയും ആകർഷിക്കുന്ന ആ നാഥമതാ മുഴങ്ങുകയാണ്. അതേ മദീന മുനവ്വറയിൽ പ്രവാചകന്റെ കൂടെ ജീവിക്കുന്നത് പോലെയാണ് സഹാബത്തിന് ആ വാങ്കുലി കേൾക്കുമ്പോൾ തോന്നുന്നത്. അവിടെ എല്ലാ സഹാബത്തും പൊട്ടിപ്പൊട്ടി കരയുകയാണ്. കൂട്ടത്തിലതാ ഏറ്റവും കൂടുതൽ കരഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുകയാണ്. ആരായിരുന്നു? അല്ലേ, ഉമറുൽ ഫറൂഖ് ആയിരുന്നു. സഹോദരന്മാരെ, എന്തിനാണിത് ഞാൻ പറയുന്നത്? അതിനു മാത്രം സഹാബത്ത് മുഴുവനും റസൂലുള്ളാനെ സ്നേഹിക്കുകയാണ്. ആ റസൂലുള്ളാനെ ആ രൂപത്തിൽ സ്നേഹിച്ച ഒരൊറ്റ സഹാബത്തും ആ പ്രവാചകന്റെ പേരിൽ ഒരീത്തപ്പഴം പോലും മറ്റുള്ളവർക്ക് നൽകിയ ചരിത്രമില്ല. ആ പ്രവാചകന്റെ പേരിൽ എന്തെങ്കിലും ഒരു വാക്ക് മദ്ഹായി ആ ദിനത്തിൽ അവർ പറഞ്ഞിട്ടില്ല. ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടില്ല. ഒരു സ്വലാത്ത് വാർഷികം നടത്തിയിട്ടില്ല. അവർ ചൊല്ലുന്ന പ്രവാചകൻ പഠിപ്പിച്ച ആ രൂപത്തിലുള്ള സലാത്തല്ലാതെ മറ്റൊരു രൂപത്തിലും അതേ അനബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും എന്ന് റോട്ടിലിറങ്ങിയിട്ട് നമ്മുടെ നാട്ടുകാർ ചെല്ലുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? അല്ലേ, വാഹനം മുടക്കിയിട്ട് ജനങ്ങളെ മുഴുവനും ശല്യപ്പെടുത്തിക്കൊണ്ട് മൈക്കിൽ കൂട്ടമായി ചെല്ലുന്ന ആ രൂപത്തിലുള്ള സലാത്ത് ആ സഹാബത്ത് ചൊല്ലിയിട്ടുണ്ടോ? ഇല്ല. പ്രവാചകനോടുള്ള സ്നേഹമില്ലാത്തതിന്റെ പേരിലായിരുന്നോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ എത്ര സഹാബത്ത്! നിങ്ങൾക്കറിയുമോ, മഹാനായ മറ്റൊരു സഹാബി ഉണ്ടായിരുന്നു. ആ സഹാബി ആരാണ്? റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ സ്നേഹവും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മൾ കാണാൻ സാധിക്കും. ആരായിരുന്നു റബീഅത്ത് റളിയല്ലാഹു അൻഹു? അതേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സർവന്റാണ്, ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒമിൻ അഹ്ലി സുഫത്തി, പ്രവാചകന്റെ അതേ അഹ്ലു സുഫക്കാരിൽപ്പെട്ട പാവപ്പെട്ടവരിൽപ്പെട്ട മനുഷ്യനായിരുന്നു റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, കുൻതു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടെ രാപ്പാർത്ത മനുഷ്യനാണ്. ആ പ്രവാചകന് വേണ്ടി വുളു ചെയ്യാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുക്കലാണ് എന്റെ ജോലി. ഈ പ്രവാചകന് വേണ്ടി ഖിദ്മത്ത് ചെയ്യലാണ്. അങ്ങനെ പ്രവാചകന് വേണ്ടി ഞാൻ ഖിദ്മത്ത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിക്കുകയാണ്. ഫഖാല, പ്രവാചകൻ പറയുന്നു, സല്ലി, അല്ലയോ റബീഅത്തെ താങ്കൾ ചോദിച്ചുകൊള്ളുക. താങ്കൾ ചോദിച്ചോ? താങ്കൾ എന്റെ സെർവന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഈ ദുനിയാവിൽ നിന്ന്? ചോദിച്ചോ, ഞാൻ തരാൻ തയ്യാറാണ്. അങ്ങനെ അതാ റബീഅത്ത് ചിന്തിക്കുകയാണ്, ഞാൻ എന്ത് ചോദിക്കണം? ഈ ദുനിയാവിൽ നിന്ന് ഒരൊട്ടകത്തെ ചോദിക്കണോ? അതല്ല ഈ ദുനിയാവിൽ നിന്ന് നല്ലൊരു പെണ്ണിനെ ചോദിക്കണോ? അതല്ലെങ്കിൽ ഈ ദുനിയാവിലെ സ്വർണം ചോദിക്കണോ, വെള്ളി ചോദിക്കണോ? അതെ, റബീഅത്തിന്റെ മനസ്സതാ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയാണ്. അതാ അവസാനം റബീഅത്ത് തീരുമാനിക്കുകയാണ്, എനിക്ക് ഈ ലോകത്ത് നിന്ന് ഒരു ചില്ലിക്കാശും വേണ്ട, ആ പ്രവാചകന്റെ കൂടെ എനിക്ക് സ്വർഗത്തിലേക്കൊന്ന് കടന്നു ചെല്ലണം. അതുകൊണ്ട് അതാ റബീഅത്ത് തീരുമാനിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, ഞാൻ താങ്കളുടെ കൂടെ സ്വർഗത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നു, താങ്കളുടെ റഫീഖായി സ്വർഗത്തിൽ വരണമെന്ന നിർബന്ധം എനിക്കുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ വരാൻ എനിക്ക് സാധ്യത ഉണ്ടാക്കി തരണം. അവിടെ സംശയം വേണ്ട. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഅത്തിനോട് ചോദിക്കുകയാണ്, അവഗൈറ ദാലിക യാ റബീഅ, അത് തന്നെ വേണോ മോനെ, വേറെ വല്ലതും ചോദിച്ചുകൂടെ റബീഅ? എനിക്ക് അത് തന്നെ വേണം നബിയെ, നിങ്ങളുടെ കൂടെ തന്നെ എനിക്ക് സ്വർഗത്തിൽ പോരണം, അതിനെന്തു മാർഗമുണ്ട്? അതാണ് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരേണ്ടത്, അതാണ് എനിക്ക് നിങ്ങൾ തരേണ്ടത്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിന് സ്വർഗം കൊടുക്കുന്ന ആളല്ലല്ലോ, അതിനുള്ള അധികാരം പരമാധികാരം പടച്ച റബ്ബിന് മാത്രമാണല്ലോ. അതുകൊണ്ട് റബീഅത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല,
ഇല്ല എന്നാൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞില്ല. മറിച്ച് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? എങ്കിൽ റബീഅത്തെ നീ എന്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന് പറഞ്ഞില്ല, എന്റെ പേരിൽ നീ മദ്ഹ് പാടണം എന്ന് പറഞ്ഞില്ല. നോക്ക് നിങ്ങൾ റബീഅത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, അതെ അതിനു വേണ്ടി നീ എന്നെ സഹായിക്കണം റബീഅത്തെ. അലാ നഫ്സിക ബികസറത്തി സുജൂദ്, നീ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുപാട് സുജൂദ് ചെയ്യുക, അതെ നമസ്കരിക്കുക. എന്താണ് അള്ളാഹുവിന്റെ മുമ്പിൽ? എന്റെ മുമ്പിലല്ല, അള്ളാഹുവിന് വേണ്ടി ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരുപാട് റവാത്തിബ് സുന്നത്തുകളുണ്ട്, ഖിയാമുല്ലൈലുണ്ട്, അങ്ങനെ ഒരുപാട് സുന്നത്തുണ്ടല്ലോ. അത് വർദ്ധിപ്പിച്ചുകൊണ്ട് നീ നിന്റെ ശരീരത്തെ എനിക്ക് വേണ്ടി സഹായിക്കണമെങ്കിൽ നിനക്ക് വേണ്ടി അള്ളാഹുവിനോടൊന്ന് റെക്കമെൻഡ് പറഞ്ഞു നോക്കാമെന്നർത്ഥം. നോക്ക് നിങ്ങൾ അവിടെയും റബീഅത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്താണ്? എന്താണ് പഠിപ്പിക്കുന്നത്? പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിക്കോ, അങ്ങനെ പ്രവാചകനെ സ്നേഹിച്ചോ എന്നല്ലേ നമ്മൾ കേട്ട ചരിത്രമാണല്ലോ പലപ്പോഴും. സൗബാ റളിയല്ലാഹു അൻഹു അതാ ദുഃഖിതനായി നടക്കുകയാണ്, റസൂലുള്ള കണ്ടപ്പോൾ ഭിന്നഭാവമാണ് സൗബാനുള്ളത്. സൗബാന്റെ മുഖത്തു വല്ലാത്ത ദുഃഖമുണ്ട്. റസൂലുള്ള ചോദിക്കുകയാണ്, മാലി അറാക്ക മഹ്സൂന, അല്ലയോ സൗബാനെ നിന്നെക്ക് എന്ത് പറ്റി, നിന്നെ ദുഃഖിതനായി ഞാൻ കാണുകയാണല്ലോ. അപ്പോൾ സൗബാൻ പറയുന്നത് എന്താണ്? ശൈഉൻ ഫക്കർത്തു, ഞാൻ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു നബിയെ. എന്താണ് ആ കാര്യം? ഇന്ന് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ സാധിക്കുന്നു, നിങ്ങളെ കാണാൻ സാധിക്കുന്നു, പക്ഷേ നിങ്ങൾ നാളെ പരലോകത്ത് എത്തുമ്പോൾ, ഈ സാധുവായ ഞാനും അവിടെ എത്തുമ്പോൾ, നിങ്ങളുടെ കൂടെ സ്വർഗത്തിലേക്ക് ആ പദവിയിലേക്ക് വരാൻ എനിക്ക് സാധ്യമല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ച് അതിനെക്കുറിച്ച് വിഷമിക്കുകയായിരുന്നു പ്രവാചകരെ എന്ന് സൗബാൻ പറഞ്ഞപ്പോൾ, എങ്കിൽ നീ പേടിക്കേണ്ട സൗബാനെ, നീ എന്റെ മൗലൂദ് ഓതിക്കോ, ജന്മദിനം ആഘോഷിച്ചോ എന്നല്ല അവിടെയും റസൂലുള്ള സൗബാനിനോട് പറയുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാഇലെ 69-ാമത്തെ ആയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ അറിയിക്കുകയാണ്, വമൻ യുത്ഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അനഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീന വഹസുന ഉലൈക റഫീഖ. അതെ, അല്ലാഹുവിനെ ആരെങ്കിലും അനുസരിച്ചാൽ, അവന്റെ പ്രവാചകനെ ആരെങ്കിലും അനുസരിച്ചാൽ, ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചാൽ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തിയാൽ, അവർ അല്ലാഹു അനുഗ്രഹം ചെയ്തവരുടെ കൂടെ തന്നെയാണ് സൗബാനെ താങ്കൾ പേടിക്കേണ്ട, സുദ്ദീഖുകളുടെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണ്, സ്വാലിഹീങ്ങളുടെ കൂടെയാണ്, ഉന്നതന്മാരായ കൂട്ടുകാരുടെ കൂടെ താങ്കൾക്ക് സ്വർഗത്തിൽ വരാം, സംശയിക്കേണ്ടതില്ല. അല്ലാഹുവിന് അനുസരിച്ചോ, അല്ലാഹുവിനെ ആദ്യമായി സ്നേഹിച്ചോ, എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തിക്കോ. ഇതാണ് സഹാബത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സ്നേഹിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങളെന്ന് സർവചരിത്രത്തിൽ നിന്നും അതുപോലെ പ്രവാചകന്റെ വചനങ്ങളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പലപ്പോഴും പല ദാരുണമായ രംഗങ്ങളിലും ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്തു കാണിച്ചു തന്നിട്ടുണ്ട്, ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു കാണിച്ചു തന്നിട്ടുണ്ട്. അതൊന്നും ചെയ്യാൻ നമ്മൾക്ക് സാധ്യമല്ല. കാരണം എന്താണ്? അതിന് പണത്തിന്റെ കുറച്ച് ചിലവുണ്ട്, അതല്ലെങ്കിൽ ശരീരം ഒന്ന് ക്ഷീണിക്കണം, അതല്ലെങ്കിൽ കുറച്ച് ഉറക്കമൊഴിക്കണം, അങ്ങനെയൊന്നും റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ മൗലവി അതല്ലെങ്കിൽ മുസ്ലിയാരെ സമയമില്ല. ഏ റബിയുൽ അവ്വൽ വന്നല്ലോ, അതായത് 12-ാമത്തെ ദിവസത്തിലോ അതല്ലെങ്കിൽ 9-നോ അതല്ലെങ്കിൽ റബിയുൽ അവ്വൽ തീരുന്ന ഏത് ദിവസത്തിലായിരുന്നാലും ശരി, ഒരു ദിവസം ഒരു 10 സലാത്ത് ചൊല്ലിയിട്ട് ഏതെങ്കിലും കുറച്ച് മുത്തഅല്ലിമീങ്ങളെ വിളിച്ചു വരുത്തി അവർക്ക് കുറച്ച് കൈമടക്കം കൊടുത്ത് ഒരു ചീരണിയോ അതല്ലെങ്കിൽ ഒരു കുറച്ച് മാംസവും അതുപോലെ കുറച്ച് ഭക്ഷണവും ഉണ്ടാക്കിയാൽ അങ്ങനെ ആ ഒരു കർമ്മം അങ്ങോട്ട് ചെയ്താൽ രക്ഷപ്പെടുമല്ലോ, അത് തന്നെയാണ് നല്ലത്. അതല്ലേ നമ്മുടെ കേരളത്തിലെ കുറേ മുസൽമാൻ തീരുമാനിച്ചു വെച്ചിട്ടുള്ളത്? ഞാൻ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവർ എഴുതിവിട്ടിട്ടുള്ള അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ മണിക്കൂറുകൾ പറയേണ്ടി വരും, ഞാൻ പോകുന്നില്ല. നോക്ക്, നിങ്ങൾ നമസ്കരിച്ചിട്ടില്ലായെങ്കിലും നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുകയാണെങ്കിൽ ജന്മദിനം ആഘോഷിച്ചാൽ നിങ്ങൾക്ക് കുളിയുണ്ട് എന്നാണ് ഇവർ ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, എന്തുമാത്രം വലിയൊരു വിരോധാഭാസമാണ്! ഇനി നമ്മളിവിടെ പരിശോധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. എന്താണ്
ഇവിടെ ചരിത്രപരമായി എന്തെങ്കിലും തെളിവുകൾ ഇതിനുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ടല്ലോ. എന്ത് തെളിവ് വെച്ചുകൊണ്ടാണ് നമ്മുടെ സമുദായം ഇത് ചെയ്യുന്നത്? ചരിത്ര വിദ്യാർത്ഥിയുടെ മുമ്പിൽ അവനതാ തെളിവായി പലതും നമ്മൾക്ക് കാണാൻ സാധിക്കുകയാണ്. ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ ഏർപ്പാട് കടന്നു വന്നിട്ടുള്ളത് ഹിജ്റ 4-ാം നൂറ്റാണ്ടിലാണ്. ആരാണ് നടത്തിയിട്ടുള്ളത്? ഫാത്തിമിയാക്കളാണ്, ഫാത്തിമി ഖലീഫമാരാണ്. ഇത് ഈജിപ്തിലെ കെയ്റോവിൽ, കെയ്റോ പട്ടണത്തിൽ ആദ്യമായും ഈ ഇങ്ങനെയുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്, അതെ, ഇങ്ങനെയുള്ള ഒരു ആചാരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ, ഫാത്തിമിയാക്കൾ എന്ന് കേൾക്കുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓമന പുത്രിയാകുന്ന പ്രവാചകന്റെ ഫാത്തിമത്തു സുഹ്റയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. ആ ഫാത്തിമത്തു സുഹ്റയുമായിട്ട് ഈ ഫാത്തിമിയാക്കൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല. അവർ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഉബൈദികൾ എന്നാണ്. ഉബൈദികൾ എന്ന് പറഞ്ഞാൽ അവർ ആരാകുന്നു? റാഫിളികളാകുന്നു. റാഫിളികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ പോലും അള്ളാഹുവിൽ പോലും വിശ്വാസമില്ലാത്തവരാകുന്നു. അങ്ങനെയുള്ള ദൈവ നിഷേധികളാണ് ഇത് ഈജിപ്തിലെ കൈറോവിൽ ആദ്യം നടത്തിയത് എങ്കിൽ നമ്മൾക്കത് തെളിവാണോ? ഇല്ല. അവിടെ നിന്നിങ്ങോട്ട് നമ്മൾക്കറിയാം പിന്നെ 7-ാം നൂറ്റാണ്ടിലാണ് എന്ന് മറ്റൊരു ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ നമ്മുടെ സഹോദരന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരികയാണ്. എന്നിട്ടവരെന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സഹോദരന്മാരെ, ഈ വിഷയത്തിന് വേണ്ടി എന്തെല്ലാം അവർ പറയുകയാണ്. തെളിവുകൾ പലപ്പോഴും നമ്മൾ കേട്ടതായതുകൊണ്ട് ചുരുക്കി പറയട്ടെ. എല്ലാറ്റിനും പുറമെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള, എല്ലാവരും സ്നേഹിക്കുന്ന മഹാനായ മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാരുടെ കിതാബുകളിൽ എന്താണ് ഈ വിഷയകമായി പറഞ്ഞിട്ടുള്ളത്? സഹോദരന്മാരെ, ഫതുഹുൽ മുഈൻ എന്ന ഗ്രന്ഥത്തിന് ഒരു ഹാഷിയ എഴുതിയിട്ടുണ്ട്. ആ ഹാഷിയയാണല്ലോ ഇയാനത്തു താലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥം. സയ്യിദുൽ ബഖരിയുടെ ഹാഷിയയായ ഇയാനത്തു താലിബീനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഖാല സഖാവി, സഖാവി എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു, ഇന്ന അമലൽ മൗലിദ് ഹദസ ബഅദൽ ഖുറൂനി സലാസതി, ഈ മൗലിദ് എന്ന് പറയുന്ന, ഈ ജന്മദിനം എന്ന് പറയുന്ന ഈ ആഘോഷം, അതെ, ഉണ്ടായിട്ടുള്ളത്, അത് പുതുതായിട്ട് ഉണ്ടായിട്ടുള്ളത് ബഅദൽ ഖുറൂനി സലാസതി, 3 നൂറ്റാണ്ടിന് ശേഷമാണ് എന്ന് ഫതുഹുൽ മുഈന്റെ ഹാഷിയയിലാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. സഹോദരന്മാരെ, ഏതെങ്കിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും പണ്ഡിതന്മാരെഴുതിയ കിതാബിലല്ല. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും കേട്ട വളരെ പ്രസിദ്ധമായ ഒരു ഇബാറത്താണല്ലോ ഇമാം സുയൂത്തിയുടെ ഇബാറത്ത്. അദ്ദേഹത്തിന്റെ അൽഹാവിലിൽ ഫത്താവ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത്, ഇമാം ഫാക്കിഹാനി പറയുന്നതായിട്ട് എന്താണ് സുയൂത്തി പറയുന്നത്? ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്നത്തിൻ വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മത്തി ഹുവ ബൽ ഹുവ ബിദഅത്തുൻ അഹദസഹാൽ ബത്താലൂന വശഹവ ചുരുക്കത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ മൗലിദ് എന്ന ആഘോഷത്തിന് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ യാതൊരുവിധ ബൈസുമില്ല, അസലുമില്ല, അടിസ്ഥാനവുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിലും ഇല്ല. അതുപോലെ തന്നെ ആലിമീങ്ങളിൽ നിന്നുള്ള ഒരു മഹാനും ഈ വിഷയം ഉദ്ധരിച്ചിട്ടുമില്ല. മറിച്ച് ബൽഹുവ ബിദഅത്തുൻ, ഇത് അനാചാരമാണ്. ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അതെ, തന്റെ തങ്ങളുടെ ശരീരത്തോട് വല്ലാത്ത സ്വാർത്ഥ താല്പര്യം ുള്ള ശരീരത്തെ വല്ലാതെ സ്നേഹിക്കുന്ന, ഭക്ഷണത്തോട് താല്പര്യമുള്ള ചില ആൾക്കാർ ഉണ്ടാക്കിയ കാര്യമാകുന്നു എന്ന് ആര് പറയുന്നു? ഇമാം ഫാക്കിഹാനി പറയുന്നതായിട്ട് ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതിനെ കുറിച്ച് നമ്മുടെ സഹോദരന്മാരാകുന്ന പണ്ഡിതന്മാരോട് നമ്മൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ സൗഹാർദ്ദത്തോടുകൂടി ഒന്ന് ചോദിച്ചുകൂടെ? സഹോദരന്മാരെ, കേരളത്തിലെ മുസ്ലിമീങ്ങളോട്, അതേ, പ്രവാസികളായി ഇവിടെ ജീവിക്കുന്ന സഹോദരന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ചോദിക്കണം കേരളത്തിൽ ചെന്നാൽ, നാട്ടിൽ ചെന്നാൽ പണ്ഡിതന്മാരോട്, ഇവർ ഈ പറയുന്നതൊക്കെ കിതാബിലുള്ളതാണോ? എങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇതിന്റെ പേരിൽ ഇങ്ങനെ നാം അള്ളാഹുവിനെ സ്നേഹി, അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ നരകത്തിലേക്കാണല്ലോ പോവുക. അതുകൊണ്ട് മുസ്ലിയാരെ, അതുകൊണ്ട് ഉസ്താദെ, നമ്മൾക്കിതൊന്ന് നിർത്തിവെച്ചുകൂടെ എന്ന് ചോദിക്കുവാനുള്ള മനസ്സ് സഹോദരന്മാരെ നമ്മുടെ മുസ്ലിമീങ്ങൾ എന്നാണോ കാണിക്കുന്നത്, അന്നേ അവർക്ക് രക്ഷയുള്ളൂ. അല്ല എങ്കിൽ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിലില്ല. പ്രവാചകനെ വേറെ നിലക്ക് സ്നേഹിച്ചത് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് മുഴുവനും ഷിർക്കായി വരികയാണ് ചെയ്യുന്നത്. അല്ലേ സഹോദരന്മാരെ, നോക്ക്, നിങ്ങൾ മൗലിദ് കിതാബിൽ പറഞ്ഞിട്ടുള്ള എന്തെല്ലാം ഷിർക്കിന്റെ വരികളാണ് നമ്മുടെ സമുദായം ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്റെ മൗലിദ് എന്ന പേരിൽ, പ്രവാചകന്റെ മദ്ഹ് എന്ന പേരിൽ, അല്ലേ?
എന്തെല്ലാം പറയുകയാണ്? യാതൊരുവിധ തെളിവുമില്ലാത്തത്. ആരാണ് എഴുതിയിട്ടുള്ളത്? ഈ മൗലിദ് കിതാബുകൾ മൗങ്കൂസ് മൗലിദ് ആയിരുന്നാലും ശരി, അതുപോലെ തന്നെ അഷ്റഖ ബൈത്ത് ബൈത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ബൈത്ത് ആയിരുന്നാലും ശരി, സലാം ബൈത്ത് ആയിരുന്നാലും ശരി, ഷറഫുൽ അനാം ആയിരുന്നാലും ശരി, അങ്ങനെ അറിയപ്പെടുന്ന മൗലിദ് കിതാബിന്റെ 135 വക, അതുപോലെ 45 വക, ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് വക കിതാബുകൾ എഴുതി വച്ചിരിക്കുന്നു. ഈ കിതാബിന്റെ ചുവട്ടിലൊന്നും ഇത് എഴുതിയ ആളുടെ പേരില്ല സഹോദരന്മാരെ, അതറിയുമോ നിങ്ങൾക്ക്? ഇല്ല. ആരാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്ന് എവിടെയും എഴുതി വച്ചിട്ടില്ല. അങ്ങനത്തെ കിതാബുകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുവാൻ വേണ്ടി തെളിവായി ഇപ്പോഴും അവർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഞെട്ടിപ്പോകുന്ന പല സംഭവങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൽ. നോക്ക്, നിങ്ങൾ ഷറഫുൽ അനാം എന്ന മൗലിദ് കിതാബിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. കാലത്ത് ഹലീമത്തു فأخذته ودخلت به على الأصنام. ഹലീമ എന്ന് പറയുന്നതാരാണ് നമ്മൾക്കറിയാം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയയാണ് പ്രവാചകനെ അതേ പോറ്റി വളർത്തിയ പ്രവാചകന്റെ പോറ്റുമ്മ. ആ പോറ്റുമ്മ പറഞ്ഞു പോലും, ഫഅഖദ്തുഹു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വീണപ്പോൾ ആ പ്രവാചകനാകുന്ന ചോരപ്പൈതലിനെ, ആ കുഞ്ഞിനെ ഞാൻ എടുത്തു. എന്നിട്ട് വദഖൽതു ബിഹി അലൽ അസ്നാമി, അങ്ങനെ വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് പ്രവാചകന്റെ ശരീ പ്രവാചകൻ എന്ന കുട്ടിയെയുമായി ഞാൻ ചെന്നപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഫനക്കസ ഹുബുലു, ഹുബുലു എന്ന് പറയുന്ന ആ വിഗ്രഹം നേരെ തല കുത്തനെ നിന്നു. മാത്രമല്ല, മറ്റ് വിഗ്രഹങ്ങളെല്ലാം അതിന്റെ സ്ഥലത്ത് നിന്ന് ചലിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം പറയുകയാണ്, അങ്ങനെ പരിശുദ്ധ കഅബാലയത്തിന്റെ ആ ചുമരിലുള്ള വളരെ പ്രസിദ്ധമായ ഒരു കല്ലുണ്ടല്ലോ, ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ആ കല്ലിന്റെ അടുത്തേക്ക് ഞാൻ പ്രവാചകൻ എന്ന ആ മനുഷ്യനെയും കൊണ്ട് ആ കുട്ടിയെയും കൊണ്ട് പോവുകയാണ് എന്ന് ഹലീമ പറഞ്ഞു എന്നാണ്. എന്ത് സംഭവിച്ചു അവിടെ? ഫഖറജ അൽ ഹജറു മിൻ മകാനിഹി, ഹജറുൽ അസ്വദ് എന്ന കല്ലുണ്ടല്ലോ സഹോദരന്മാരെ, ഈ സഹോദരന്മാർ പറയുകയാണ്, അതിന്റെ സ്ഥാനത്ത് നിന്ന്, ചുമരിൽ നിന്ന് അത് അതാ വരാൻ തുടങ്ങി. ആ കല്ല് അവിടെ നിന്ന് നീങ്ങി, എന്നിട്ട് ഇങ്ങോട്ട് വന്നു. ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ വേണ്ടി പ്രവാചകനെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് ചൊല്ലുമ്പോ കല്ല് ഇങ്ങോട്ട് വരികയാണ്. വല്ലാത്തൊരു അത്ഭുതം തന്നെ. അങ്ങനെ പ്രവാചകന്റെ മുഖത്തോട് ചേർന്ന് ഒട്ടിപ്പിടിച്ച് നിന്നു എന്നാണ് എന്ത് ഈ ഹജറുൽ അസ്വദ്. നോക്കണം, ഇത്രമാത്രം വലിയ സംഭവങ്ങളൊക്കെയാണ് പ്രവാചകൻ ജനിച്ചപ്പോൾ ഉണ്ടായത്. അതുകൊണ്ട് അത് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ തെളിവാകുന്നു. തെളിവല്ല എങ്കിൽ ഞങ്ങൾ തെളിവായി ഉദ്ധരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനിക്കുകയാണ്. നോക്ക്, നിങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ. അതുപോലെ തന്നെ ആര്? മഹാനായ അബ്ദുൽ മുത്തലിബ്. ഈ അബ്ദുൽ മുത്തലിബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ ആ കുട്ടിയെയും എടുത്തുകൊണ്ട് എങ്ങോട്ട് പോയി? പരിശുദ്ധ കഅബാലയത്തിന്റെ അടുത്തേക്ക് പോയി എന്നതാ പറയുകയാണ്. വീണ്ടും പ്രവാചകന്റെ പേരിൽ എഴുതി വെച്ചിട്ടുള്ള പ്രവാചകന്റെ മദ്ഹ് എന്ന് പറയുന്ന ആ വരികളിൽ പറയുന്ന അബദ്ധം എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ قد ساد في المهدي على العلمان أعيذه في البيت ذي الأركان حتى أراه بالغ البنيان أعيذه من شر ذي شنآن من حاسد مضطري بالعينان أنت الذي سميت في القرآن أحمد مكتوبا على الجنان صلى عليك الله في الأحيان. ഞാൻ അർത്ഥം പറഞ്ഞാൽ സമയമുണ്ടാവില്ല. ചുരുക്കത്തിൽ അതിൽ പറഞ്ഞ ഒരു അബദ്ധം മാത്രം പറയട്ടെ. നിങ്ങൾക്കറിയുന്നതാണല്ലോ, അബ്ദുൽ മുത്തലിബ് അതേ ഈ കുട്ടിയെ തന്ന അള്ളാഹുവെ നിനക്ക് സർവസ്തുതിയും എന്ന് തുടങ്ങിയിട്ട് അബ്ദുൽ മുത്തലിബ് ഈ കുട്ടിക്ക് വരാൻ പോകുന്ന, ഭാവിയിൽ വരാൻ പോകുന്ന എല്ലാവിധ ഷെറിൽ നിന്നും അള്ളാഹുവിനോട് ശരണം തേടുകയാണ്. എല്ലാവിധ അസൂയക്കാരുടെ അസൂയയിൽ നിന്നും ഈ കുട്ടിക്ക് വേണ്ടി അള്ളാഹുവിനോട് തന്നെയാണ് അബ്ദുൽ മുത്തലിബ് തേടുന്നത്. പക്ഷേ അബ്ദുൽ മുത്തലിബിന് അള്ളാഹ് അറിയിച്ചു കൊടുത്തൊരു കാര്യമാണ് പോലും എന്ത്?
ഫിൽ ഖുർആനി. ഈ കുട്ടി അതേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ കുട്ടി പ്രവാചകനാവാൻ പോകുന്നു. മാത്രമല്ല, ഈ കുട്ടിക്ക് ഈ പ്രവാചകനാവാൻ പോകുന്ന ഈ കുട്ടിയെ ഈ കുട്ടിയുടെ നാമം പേര് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ബുദ്ധിയുള്ള ആൾക്കാർ ചോദിച്ചു പോകും, എങ്ങനെയാണ് അബ്ദുൽ മുത്തലിബിന് പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന് കിട്ടുമെന്ന്? എങ്ങനെ മനസ്സിലായി ആ ഖുർആനിൽ പ്രവാചകന്റെ പേരുണ്ട് എന്ന്? എങ്ങനെ അബ്ദുൽ മുത്തലിബിന് മനസ്സിലായി എന്ന് ചോദിക്കുമ്പോ, സഹോദരന്മാരെ അവിടെ ഉരുണ്ട് വരണ്ട് എല്ലാം കൂടി വിഷമവും ബേജാറും കൊണ്ട് അവസാനം പറയലെന്താണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് മൗലൈമാരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഫുർഖാൻ എന്നാണ് അർത്ഥം. ഫുർഖാൻ എന്ന് പറഞ്ഞാലോ തൗറാത്ത് എന്ന് അങ്ങനെയും ഒരർത്ഥം അതിനുണ്ട്. അപ്പോ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഫുർഖാനാണ്, ഫുർഖാൻ എന്ന് പറഞ്ഞാൽ തൗറാത്ത് എന്നാണ്. തൗറാത്തിലാണ് ആ പറഞ്ഞത് എന്നാണ്. എങ്ങനെയുണ്ട് ദുർവ്യാഖ്യാനത്തിന്റെ കോലം? എന്നാലും ഇതൊന്നും പ്രവാചകന്റെ പേരിലുള്ള മതിഹല്ല, അതേ ജന്മദിനം ആഘോഷിക്കുവാനുള്ള തെളിവല്ല എന്ന് പറഞ്ഞിട്ടതൊന്ന് അവസാനിപ്പിക്കാനുള്ള പരിപാടിയല്ല, ദുർവ്യാഖ്യാനിക്കാനുള്ള പരിപാടിയാണ്. ഗൗരവമായി പോയി എന്ന് തോന്നേണ്ട സഹോദരന്മാരെ, കാരണം കേളക്കരയിൽ ഇന്നും നമ്മളിത് കേൾക്കുകയാണ്. നമ്മൾ എത്രമാത്രം എതിർക്കുന്നുവോ അതിനനുസരിച്ച് പൂർവാധികം ശക്തിയോടുകൂടി ട്യൂണ് മാറ്റിയിട്ട് ഇനി നമ്മുടെ നാട്ടിലൊക്കെയുള്ള പല സിനിമാ ഗാനങ്ങളുണ്ടല്ലോ, ആ രൂപത്തിലും പാടാൻ തുടങ്ങിയാണ്. നോക്ക്, നിങ്ങൾ ആ രൂപത്തിലൊക്കെ ഇതിന്റെ ട്യൂണുണ്ട്, നിങ്ങൾ ബേജാറാവണ്ട. ഞാൻ ഇപ്പത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ പിടിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ട, ആ പ്രവാചകന്റെ സുന്നത്ത് സ്വീകരിക്കേണ്ട ചെറുപ്പക്കാർ ആരുടെ പിന്നാലെയാണ് പോകുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ഒരു പേര് പോലും, അതേ പ്രവാചകനെ സ്നേഹിച്ച പല സഹാബത്തിന്റെ പേര് പോലും ഇന്ന് ചെറുപ്പക്കാർക്ക് അറിയുമോ? അറിയില്ല. സിനിമാ നടന്മാരുടെ അഭ്രപാളികളിൽ മിന്നിമറിയുന്ന നടന്മാരുടെ ഫോട്ടോ അത് കണ്ട് അവരെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരാണ് മുസ്ലിമീങ്കളിലെ നാമധാരി കാനേശുമാരി മുസ്ലിമീങ്കൾ അല്ലേ? ഞാൻ ഇടയ്ക്ക് വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയല്ല. നമ്മൾ കടൽ കടന്ന് നമ്മുടെ ഭാര്യയുടെ ശബ്ദവീചികൾ നമ്മുടെ മൊബൈലിലേക്ക് വരുമ്പോൾ എന്താണ് അതിന്റെ മുമ്പിൽ വരുന്നത്? ലജ്ജാവതിയെ, നിന്റെ കള്ളക്കടക്കണ്ണിൽ അല്ലെ പള്ളിയിൽ നിന്ന് പറയാൻ പറ്റുമോ സഹോദരന്മാരെ? ഇത് ആ പാട്ടിന്റെ ട്യൂണാണ്, അതിന്റെ മ്യൂസിക്കാണ് പല സഹോദരന്മാരുടെയും പ്രവാചകന്റെ അനുയായികൾ എന്ന് പറഞ്ഞ് പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. ആരെയാണ് സ്നേഹിക്കുന്നത്? സിനിമാ നടന്മാരെ. കറുപ്പിനഴുക്, വെളുപ്പിനഴുക് എന്ന് പറഞ്ഞ പാട്ട് ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ സിനിമയുടെ പിന്നാലെ പോകുന്ന ചെറുപ്പക്കാർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എവിടെയെത്തി നമ്മുടെ അവസ്ഥ. എന്നിട്ട് ഈ പണ്ഡിതന്മാർ അത്തരത്തിൽ ചെറുപ്പക്കാർ ധാർമ്മികമായി അതപ്പതിച്ചു പോകുമ്പോ അവരെ റസൂലുള്ളാഹിന്റെ സുന്നത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രവാചകന്റെ സുന്നത്ത് വിശദീകരിച്ചു കൊടുക്കേണ്ടിടത്ത് ഈ തരത്തിലുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തെളിവുകൾ വേറെയും പറയാൻ സാധിക്കും. അബൂലഹബിനെ പോലും ഈ വിഷയത്തിൽ തെളിവായിട്ട് നമ്മുടെ സഹോദരന്മാർ ഉദ്ധരിക്കുന്നു. ഇപ്പോഴും അറിയുമോ നിങ്ങൾക്ക്, അബൂലഹബിന് അള്ളാഹുവിന്റെ പ്രത്യേക സഹായമുണ്ടായിട്ടുണ്ട്. പ്രവാചകന്റെ ബർക്കത്ത് കൊണ്ടാണത്. എന്തേ സംഭവം നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ. എന്ത്? അബൂലഹബ് സുവൈബത്ത് എന്ന് പറയുന്ന അബൂലഹബിന്റെ അടിമ സ്ത്രീയെ മോചിപ്പിച്ചു എന്നാ. എന്തുകൊണ്ടാ മോചിപ്പിച്ചത്? സുവൈബത്തായിരുന്നു അബൂലഹബിന് വിവരം അറിയിച്ചത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന വിവരം സുവൈബത്ത് അറിയിച്ചപ്പോൾ അതാ അതിന്റെ ബർക്കത്ത് കൊണ്ട് സുവൈബത്ത് എന്ന അടിമ സ്ത്രീയെ അബൂലഹബ് മോചിപ്പിച്ചു. അതുകൊണ്ട് നരകത്തിൽ പോയിട്ടുള്ള അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ചയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടുള്ള എല്ലാ തിങ്കളാഴ്ചയും ആ നരക ശിക്ഷയിൽ നിന്ന് ഇളവ് കൊടുക്കുന്നു. അത് മാത്രമാണോ? അബൂലഹബിന്റെ വിരലിലൂടെ പ്രത്യേകമായ ഒരു പാനീയം അബൂലഹബിന് കൊടുക്കുന്നു എന്നാണ്. നോക്കൂ, നിങ്ങൾ പറയുക, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് സഹോദരന്മാരെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു നിന്നൊരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് പ്രവാചകന് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ള അബൂ താലിബ് ഉണ്ടല്ലോ, അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ശത്രുക്കളാകുന്ന ഖുറൈശികളോട് എന്ത് പറഞ്ഞു അദ്ദേഹം? നിങ്ങൾക്ക് എന്റെ മകൻ മുഹമ്മദിനെ തൊടാൻ സാധ്യമല്ല. ഈ അബൂ താലിബിന്റെ ഡെഡ് ബോഡിയിൽ, ഈ അബൂ താലിബിന്റെ ശവശരീരത്തിൽ ചവിട്ടിയിട്ടല്ലാതെ ഈ മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനെ ഒരു ചുക്കും ചെയ്യാൻ നിങ്ങൾക്ക് ഖുറൈശികളെ സാധ്യമല്ല എന്ന് പറഞ്ഞ്
എല്ലാവിധ അഭയവും നൽകിയിട്ടുള്ള അബൂ താലിബിന് പോലും ഇല്ലാത്ത ഇളവ്, എല്ലാവിധ ശാപവർഷങ്ങളും നടത്തിയിട്ട് പ്രവാചകൻ മതപ്രബോധന കൃത്യവുമായി എവിടെ ചെന്നാലും അവിടെ ചെന്ന് പ്രവാചകനെ വഷളാക്കിയിട്ടുള്ള ഈ അബൂലഹബിന് ഈ ഒരു വലിയ സഹായം നരകത്തിൽ നിന്ന് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ വിഡിത്തമല്ലേ? തെളിവുകളേറെയാണ്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പരിശുദ്ധ ഖുർആനിന് എതിരാണ് ഇവർ ഉദ്ധരിക്കുന്ന തെളിവ് എന്ന് പോലും അവർക്കറിയില്ലേ? തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ് മാ അഗന അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅത്തുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബലുൻ മിൻ മസദ്. അല്ലേ, ആ അബൂ ലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ, അവൻ ശാപം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനത്തെ അബൂ ലഹബിനെയാണ് നമ്മുടെ സഹോദരന്മാർ ആ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ ആ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ വേണ്ടി തെളിവായി കൊണ്ടുവരുന്നത്. നോക്ക്, നിങ്ങൾ ഇമാം ദഹബി പോലും പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഈ സംഭവം ഉറുവത്തിൽ നിന്ന് വാക്തിയാണ് ഉദ്ധരിക്കുന്നത്. വാക്തി എന്ന് പറഞ്ഞാൽ ഹദീസ് സ്വീകരിക്കുവാൻ, ഹദീസ് ഉദ്ധരിക്കുവാൻ യാതൊരുവിധ അർഹതയും ഇല്ലാത്ത ആളാണ്. അതെ, വാക്തി എന്ന് പറയുന്ന ഈ മനുഷ്യനാണല്ലോ ഈ കൊട്ട ചരിത്രം ഉദ്ധരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ളഈഫാണ് എന്ന് സിയറു അഅലാമിൻ നുബലായി എന്ന ഗ്രന്ഥത്തിൽ അതാ ഇമാം ദഹബി പോലും പറഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇത് പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ആരാണിത് കണ്ടത്? അബൂ ലഹബിന്റെ കുടുംബക്കാർ സ്വപ്നത്തിൽ കണ്ടതാണ് പോലും ഈ സംഭവം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ സ്വപ്നമല്ലാത്ത യാതൊരു ആളുടെ സ്വപ്നവും ദീനിൽ തെളിവല്ല എന്ന് മുസ്ലിം ലോകത്ത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമല്ലേ? എന്നിട്ട് അബൂലഹബിന്റെ കുടുംബക്കാർ കണ്ട സ്വപ്നം ആ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ വേണ്ടി തെളിവായി ഉദ്ധരിക്കുന്നവരുടെ വല്ലാത്ത തെളിവ് തന്നെ സഹോദരന്മാരെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട്, ചില ഗൗരവമുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് പിൽക്കാലത്ത് വന്നിട്ടുള്ള ചെറുപ്പക്കാരായ ചില പണ്ഡിതന്മാർ, എന്റെ അറിവ് ശരിയാണെങ്കിൽ പിൽക്കാലത്ത് വന്നിട്ടുള്ള ചില ചെറുപ്പക്കാർ ചില കേന്ദ്രങ്ങളിൽ റിസർച്ചുകൾ നടത്തുകയാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്ത് തെളിവുണ്ട് എന്നതിനെ കുറിച്ച് ഗവേഷണം നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ പല സ്ഥലത്തും. അറിയുമോ നിങ്ങൾക്ക്, അങ്ങനെ ഗവേഷണം നടത്തിയിട്ട് പല ആയത്തുകളും എഴുന്നള്ളിച്ചിട്ടുണ്ട് ഒരുപാട്. നമ്മൾ സാധാരണ കേൾക്കാനുള്ള ഒരായത്തുണ്ടല്ലോ, എന്താണ് ആ ആയത്ത്? നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ പണ്ഡിതന്മാരും പറയാറുണ്ട്, എന്താണ് അതിന്റെ സത്യാവസ്ഥ? പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അംബിയായിലെ 107-ാമത്തെ ആയത്ത് അല്ലേ? ഒമാർസല്ലാക്ക ഇല്ലാ റഹ്മത്തല്ലില്ലാലമീൻ. ഒമാർസല്ലാക്ക, താങ്കളെ നാം അയച്ചിട്ടില്ല പ്രവാചകരെ ഈ ലോകത്തിന്റെ അനുഗ്രഹമായിട്ടല്ലാതെ. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, പ്രവാചകന്റെ ശരീരമായിരുന്നു ഈ ലോകത്തിന് അനുഗ്രഹമെങ്കിൽ പ്രവാചകൻ ലോകാവസാനം വരെ ജീവിക്കേണ്ടതായിരുന്നു. പക്ഷേ പ്രവാചകന്റെ ശരീരമല്ല ലോകത്തിന് അനുഗ്രഹം. അവിടെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് എന്താ? റഹ്മത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ റിസാലത്താണ്, യാതൊരുവിധ സംശയവും വേണ്ട. ഈ ആയത്തിനെയാണ് പലപ്പോഴും എഴുന്നള്ളിക്കാറുള്ളത്, തെളിവായി കൊണ്ടുവരാറുള്ളത്. നമ്മുടെ സഹോദരന്മാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ഒരു സുഹൃത്തിനോട് സംസാരിച്ചു, ഒരു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു സഹോദരനോട് സംസാരിച്ചു, നിങ്ങൾ ഈ പാടുന്ന ചില വരികളുണ്ടല്ലോ, ആ വരികളുടെ അർത്ഥം അതേ രൂപത്തിൽ തന്നെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ്. ഏതാണ് ആ വരി? നമ്മൾക്കൊക്കെ അറിയാം, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി വല്ല വീട്ടിലും നീ താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയേ എന്ന് നിങ്ങൾ ഈ പാടുന്ന ബൈത്ത് നിങ്ങൾ അങ്ങനെ തന്നെയാണോ വിശ്വസിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ നിന്നപ്പോ അവിടെ പ്രവാചകൻ ഉണ്ടായത് കൊണ്ട് ഇതുപോലെയുള്ള വിളക്ക് കത്തിച്ചില്ല എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ടില്ല എന്നാണോ വിശ്വസിക്കുന്നത്? അതെ, അങ്ങനെ തന്നെയാണ് അവരുടെ വിശ്വാസം. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രകാശമാണ് അല്ലേ എന്ന ചിന്തയാണ് സഹോദരന്മാരെ നമ്മുടെ നാട്ടുകാർക്കുള്ളത്. അവർ ആ രൂപത്തിലാണ് ഈ വരികൾ പാടുകയും പറയുകയും അതിന്റെ ആശയം മനസ്സിലാക്കിയിട്ടുമുള്ളത്. എന്ന് നോക്കൂ, നിങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ ചെറിയ കുട്ടികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദഫുമുട്ടി സ്വീകരിച്ച പാട്ട് നമ്മൾക്കറിയാം, എല്ലാവർക്കും അറിയുന്നതല്ലേ? തലഅൽ ബദറു അലൈന മിൻ സനിയത്തിൽ വദാഇ വജബ ശുക്റു അലൈന മദാ ലില്ലാഹി ദാഇ.
ആ തുടങ്ങുന്ന വരികളിൽ എവിടെയാണ് ഷിർക്കിന്റെ ഒരു രശ്മി പോലും എവിടെയും കാണാൻ സാധിക്കില്ല. നിങ്ങൾ വദാ ഭാഗത്ത് നിന്ന് ഞങ്ങളിലേക്ക് ഉദിച്ചു വരുന്ന പൂർണ്ണ ചന്ദ്രനാകുന്ന പൂർണ്ണചന്ദ്രന്റെ പൂനിലാവാണ് തങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്യൽ ഞങ്ങൾക്കിതാ നിർബന്ധമായിരിക്കുകയാണ്. കാരണം നിങ്ങൾ കൊണ്ടുവരുന്നത് അനുസരിക്കപ്പെടേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ കലാമുമായിട്ടാണ് പ്രവാചകരെ നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കൽ, നിങ്ങൾ ഇത്തിബാ ചെയ്യൽ ഞങ്ങൾക്ക് നിർബന്ധമായി വരികയാണ് എന്ന് തുടങ്ങുന്ന വരികളാണത്. അവിടെ ശുർക്കിന്റെ യാതൊരുവിധ ലാഞ്ചനയുമില്ല. ഇതുപോലെ നിങ്ങൾ വിളക്കാണ് എന്നോ സൂര്യനാണ് എന്നോ ചന്ദ്രനാണോ എന്ന് പറയുകയല്ല, വിശ്വസിക്കുകയല്ല. നോക്ക് സഹോദരന്മാരെ, എങ്ങനെയാണ് ഈ തെളിവിന്റെ കോലങ്ങൾ. ഇനി മറ്റൊരായത്ത് ഞാൻ പറയട്ടെ. എന്താണ് ആയത്ത്? പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്താണ്. ഖുൽ ബിഫളിലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. അതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് എന്താ? എല്ലാവർക്കും അറിയാം, യാ അയ്യുഹൻ നാസ് ഖദ് ജാഅതുകും മൗഇളത്തും മിർ റബ്ബികും, അല്ലേ? നിങ്ങളിലേക്ക് അല്ലയോ മനുഷ്യന്മാരെ, നിങ്ങളിലേക്ക് ഇതാ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു സതുപദേശമാണ്, അത് റഹ്മത്താണ്, മൗഇളത്താണ്. അത് നിങ്ങൾക്ക് എല്ലാ നിലക്കുമുള്ള സമാധാനമാണ്, കാരുണ്യമാണ്. ഖുർആൻ നിങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ആ ഖുർആൻ ഇറങ്ങിയത് അള്ളാഹുവിന്റെ ഫളൽ കൊണ്ടാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് ആ ഖുർആൻ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, പ്രവാചകനെ ഇത്തിബാ ചെയ്തുകൊണ്ട്, ഖുർആനിലേക്ക് മടങ്ങിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. അവിടെ പിടിക്കുന്നു, ഫല്യഫ്റഹു, കണ്ടോ ആ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാരുണ്യം കൊണ്ട്, അതേ ആ പ്രവാചകന്റെ ശരീരം കൊണ്ട്, ആ പ്രവാചകൻ നിങ്ങളിലേക്ക് വന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. എത്ര വ്യക്തമാണ്, ഖുർആൻ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞതിനെ ഇവർ മാറ്റിത്തിരുത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ കൊണ്ട് എന്നാക്കുകയാണ്? യാതൊരുവിധ പേടിയുമില്ല, നരകത്തെക്കുറിച്ചുള്ള ഭയമില്ല, ഖബറിനെ കുറിച്ചുള്ള പേടിയില്ല, മരണത്തെക്കുറിച്ചുള്ള പേടിയില്ല. സഹോദരന്മാരെ, നമ്മുടെ സമുദായം അല്ലാതെ ഇവരിതൊക്കെ പറയുമോ? ഇനി രണ്ടു മൂന്ന് വരികൾ പാടി ഞാൻ നിർത്താം. വർക്കത്തിന് വേണ്ടിയല്ല, അതിന്റെ വിഡ്ഢിത്തം മനസ്സിലാക്കാൻ വേണ്ടി, ശിർക്കിലേക്ക് നിങ്ങൾ മടങ്ങാതിരിക്കാൻ വേണ്ടി. സഹോദരന്മാരെ, ഒരുപാടുണ്ട്, നിങ്ങൾ കേട്ടതൊന്നും ഞാൻ പാടുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ കേട്ടതായിരിക്കാം എങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ആവർത്തനമായിട്ട് നിങ്ങളിത് കേൾക്കുകയാണെങ്കിലും ഇതിന്റെ ഗൗരവം നിങ്ങൾ ഇനിയും ഉൾക്കൊണ്ടിട്ടില്ല എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇതൊക്കെ നമ്മൾ നിസാരവൽക്കരിക്കുകയാണ്, അതൊന്നും ഇനി പറയേണ്ടതില്ല എന്ന് തോന്നുന്നുവെങ്കിൽ അങ്ങനെ തോന്നേണ്ട കാലമല്ല. ഈ ആധുനിക ലോകത്തും അതേ ഇന്റർനെറ്റിന്റെ പേജറിന്റെ യുഗത്തിലും ഇതിനെയൊക്കെ ദുർവ്യാഖ്യാനിക്കുകയും ഇതിനെ ആധുനിക വൽക്കരിക്കുകയും ചെയ്യാനുള്ള ശ്രമമാണ്, അതിനുള്ള ഗവേഷണങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യാ അക്രമ ബൈത്ത് എന്നൊരു ബൈത്ത് മൗലിദിന്റെ കിതാബിൽ കാണാം. എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? യാ അക്രമൽ ഖൽഖി മലീമൻ നലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. വ്യാപകമായ വിപത്ത് ഇറങ്ങുന്ന സന്ദർഭത്തിൽ അതേ എല്ലാ നിലക്കുള്ള അഭയവുമായിട്ട് താങ്കളല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല പ്രവാചകരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് വിളിച്ച് അഭയം തേടുകയാണ്. മരിച്ചുപോയ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേതാ അക്രമ ബൈത്ത് എന്ന പേരിൽ പ്രവാചകനോട് നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകന്റെ മധു എന്ന പേരിലാണ് ഇവർ ജന്മദിനം ആഘോഷിക്കുമ്പോൾ റോഡായ റോഡിൽ മുഴുവനും മദ്രസകളിൽ വെച്ച് പള്ളിയിൽ വെച്ച് ഇത് പാടിക്കൊണ്ടിരിക്കുന്നത്. ഇഹലോകവും പരലോകവും ഉണ്ടായത് അങ്ങയുടെ ഔദാര്യം കൊണ്ടാണ് നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് ഇഹലോകവും പരലോകവും ഉണ്ടായിട്ടുള്ളത് അല്ലേ? മൗദൂആയ ഹദീസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതെ, നിങ്ങൾ ലോകത്ത് ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഗോളങ്ങളെയൊന്നും അള്ളാഹു സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന മൗദൂആയ ഹദീസിന്റെ മറ്റൊരു സാരാംശമാണ് ഈ വരി. സഹോദരന്മാരെ, നോക്ക്, നിങ്ങൾ അതുപോലെ പലകയുടെയും പേനയുടെയും വിജ്ഞാനവും ഉടലെടുത്തത് നിങ്ങളുടെ വിജ്ഞാനത്തിൽ നിന്നാണ്, നിങ്ങളിൽ നിന്നാണ്. അങ്ങനെ ശുർക്കിൽ തുടങ്ങിയിട്ട് ബിദഅത്തിൽ അവസാനിക്കുന്ന ഈ അക്രമ ബൈത്താണ് നമ്മുടെ സമുദായം പാടുന്നത്. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കരമീ.
കേൾക്കുമ്പോൾ വല്ലാത്ത ഇമ്പം ഉണ്ടാവുമല്ലേ, എന്നേക്കാൾ ശബ്ദമുള്ളവരത് പാടുമ്പോൾ വല്ലാത്ത സ്നേഹമാണ് റസൂലുള്ളാഹിയോട്. എങ്കിൽ സഹോദരന്മാരെ, ബിദഅത്താണ് ആ പാടിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകനെ, അള്ളാഹുവിന്റെ പ്രവാചകനെ തവസ്സുലാക്കിയിട്ടാണ് അള്ളാഹുവിനോട് എന്റെ പാപം പുറത്തു തരണമെന്ന് പറയുന്നത്. മുകളിൽ പറഞ്ഞത് അപകടകരമായ വരിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനോട് തന്നെ അതാ അഭയം തേടുകയാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു ഇവിടെ മാലമൗലിദുകൾ. അതെ, ഇവർ മദ്ഹായി പാടുന്ന വരികൾ ഇങ്ങനെ പോവുകയാണ്. അശ്റഖ് ബൈത്ത് എന്ന് പറയുന്ന ഒരു ബൈത്ത് കൂടിയുണ്ട്. അതും കൂടിയിട്ട് പാടി അതിന്റെ ഗൗരവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലുക്കൽ ഫളലക്കൽ ജമ്മൽ ഗഫൂറു ഫികകാദ് അഹ്സൻ തുലന്നി യാ ബാശീറു യാ നദീറു. അതൊന്നും ഞാൻ അർത്ഥം പറയേണ്ട ആവശ്യമില്ല. പ്രവാചകന്റെ അടിമയാണ്, പ്രവാചകരെ താങ്കളുടെ അടിമയാണ് ഞാൻ എന്ന് തുടങ്ങിയിട്ട് പറയുന്ന അപകടകരമായ വരികളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. അല്ലയോ എന്റെ സഹായമാകുന്ന പ്രവാചകരെ, എന്നെ സഹായിക്കുന്ന, എനിക്ക് ഇസ്തിഗാസ തേടാനുള്ള പ്രവാചകരെ, വാജിർനി, എനിക്ക് ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം തരുന്ന, അജിർ തരുന്ന പ്രവാചകരെ നോക്കണം. അള്ളയാണ് നമ്മൾക്ക് പ്രതിഫലം തരാനുള്ളത്. നമ്മൾ നമസ്കരിച്ചാൽ, നമ്മൾ നോമ്പ് നോറ്റാൽ, സക്കാത്ത് കൊടുത്താൽ അള്ളയാണ് പ്രതിഫലം തരുന്നത് എങ്കിൽ ഇവർ പറയുന്നത് എന്താണ്? പ്രവാചകനാണ് നമ്മൾക്ക് പ്രതിഫലം തരാനുള്ളത്. അതുകൊണ്ട് പ്രതിഫലം തരുന്ന പ്രവാചകരെ മാത്രമല്ല അവിടെയും നിൽക്കുന്നില്ല. സഹോദരന്മാരെ, സ്നേഹത്തിന്റെ ഒരു കോലം നോക്ക് നിങ്ങൾ. കത്തിജ്വലിക്കുന്ന ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പ്രവാചകരെ, അതെ, നമ്മൾ നരകാഗ്നിയിൽ പെട്ടുപോയാൽ അവിടെ വെച്ച് നാളെ കൈപിടിച്ച് രക്ഷപ്പെടുത്താനുള്ളവരാണല്ലോ നിങ്ങൾ. ഞങ്ങൾ എന്ത് കുറ്റം ചെയ്താലും ശരി, കള്ളു കുടിച്ചാലും വ്യഭിചരിച്ചാലും ശരി, നിങ്ങളെ ആളായി നിങ്ങളെ മധു ചൊല്ലിയാൽ നിങ്ങൾ നാളെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുമല്ലോ. അങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളവരാണ്. നോക്ക് നിങ്ങൾ, മറ്റൊരു അപകടകരമായ ഒരു വരി എന്താണ്? അത് സലാം ബൈത്ത് എന്ന ബൈത്തും കാണാം മൗലിദിന്റെ കിതാബിൽ. അസ്സലാമു അലൈകാ യാ മാഹീ ദുനൂബി, അസ്സലാമു അലൈകാ യാ ജാലിൽ ഖുറൂബി, അസ്സലാമു അലൈകാ യാ നൂറൽ ലാമി, അസ്സലാമു അലൈകാ യാ ബദറത്ത മാമി. അപകടം എവിടെയാണ്? യാ മാഹീ ദുനൂബി, എന്റെ പാപം മായ്ച്ചു കളയുന്ന പ്രവാചകരെ. നിഷേധിക്കാൻ സാധിക്കുമോ ഞാൻ ചോദിക്കട്ടെ ഒരു വെല്ലുവിളിയായിട്ട് സഹോദരന്മാരോട്? ഇത് ഇങ്ങനെയല്ല മൗലവി, അതിന്റെ അർത്ഥം അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും സഹോദരന്മാരുണ്ടോ? ഇല്ലല്ലോ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. യാ മാഹിദ്ദുനൂബി, എന്റെ പാപം പൊറുക്കുന്ന പ്രവാചകരെ എന്നാണ് കേരളത്തിൽ ഈ മാസത്തിൽ, അതാ കഴിഞ്ഞ ദിവസത്തിൽ പാടിയിട്ടുള്ളത്, ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത്, ഇനിയും പാടാൻ പോകുന്നത്. അതിനെതിരിലാണ് ഈ രാത്രി ഒരുപാട് ജോലി ചെയ്ത് ക്ഷീണിച്ച് വന്നുകൊണ്ട് നിങ്ങളിത് കേൾക്കുന്നത്. അതുകൊണ്ടാണ് സഹോദരന്മാരെ, ഈ പള്ളിയിൽ ഈ സഹോദരന്മാർ നമ്മൾക്ക് ഇതിന് അനുവാദം തന്നിട്ടുള്ളത്. എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ പറയാനാണ്? ശുർക്കിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താനാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മൾ ഇതിനെതിരിൽ പടവെട്ടിയേ പറ്റുകട്ടോ. നമ്മൾക്ക് ഈ ദുനിയാവല്ല ജീവിക്കാനുള്ളത്, പരലോകമാണല്ലോ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. നിങ്ങൾ നോക്ക് എവിടെ എത്തി സഹോദരന്മാർ അവസാനം. അള്ളാഹുവിന്റെ പ്രവാചകനെ എവിടെ എത്തിച്ചു ഇവർ? അസ്സലാമു അലൈകാ യാ റബ്ബസ്സമാഹി, അസ്സലാമു അലൈകാ യാ റബ്ബസ്സമാഹി. അല്ലയോ അല്ലാഹുവേ, രക്ഷിതാവേ, അങ്ങേറ്റം വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രവാചകരെ, ആ വിട്ടുവീഴ്ചയുടെ രക്ഷിതാവാണ് നിങ്ങൾ. നിങ്ങൾ തന്നെയാണ് റബ്ബ് അല്ലേ? അതിവെളിവായി, അത് താൻ വെളിവായി, അമ്പിയ ഔലിയായി വന്ന് വന്ന് അവസാനം മക്കത്ത് അത് തന്നെ വന്ന് എന്ന് വഹദത്ത് മാലയിൽ പറഞ്ഞതെന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ
ആരാവുകയാണ് മുസ്തഫയായിട്ട് ഈ ലോകത്തേക്ക് അള്ളാഹുവിന്റെ അവതാര പുരുഷനായിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്നാണ് മാലക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലേ സഹോദരന്മാരെ, എങ്ങോട്ടാണ് നമ്മെ കൊണ്ടുപോകുന്നത്? അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദൈവത്തിന്റെ പുത്രനാണ് എന്നോ അതല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു അംശമാണ് എന്നോ പറയുന്നിടയത്തേക്ക് എത്തിയിരിക്കുകയാണ് ബറയൽവികളുടെ വിശ്വാസത്തിലേക്ക് നമ്മുടെ സമുദായത്തെ കേരളത്തിലെ സഹോദരന്മാരും പണ്ഡിതന്മാരും നയിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അപകടം തന്നെയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ചോദിക്കുവാനുള്ളത് നിങ്ങളുടെ മനസ്സിനോട്, എന്റെ മനസ്സിനോട്, നമ്മുടെ സഹോദരന്മാരുടെ മനസ്സിനോട് സംവദിക്കുവാനുള്ളത് ഒരു ചോദ്യം മാത്രമാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. എന്ത് എന്നല്ലേ, എന്തുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഇവർ എന്തുകൊണ്ടാണ് ഒരു 500-600 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്റെ മുമ്പ് ജനിച്ചിട്ടുള്ള മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മദിനം എന്തുകൊണ്ട് ഇവർ ആഘോഷിക്കുന്നില്ല? സാധാരണക്കാർക്കൊക്കെ ചോദിക്കാം, കാരണമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു അവസാനത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ്? ലാ നുഫർഖു ബൈന അഹദിൻ മിർ റുസുലിഹി, അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ നിന്ന് ഒരു പ്രവാചകന്റെ ഇടയിലും നിങ്ങൾ വ്യത്യാസം കാണരുത്, എല്ലാ പ്രവാചകന്മാരെയും ഒരേപോലെ കാണണമെന്ന് പറയുമ്പോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മദിനം ക്രിസ്ത്യാനികൾ ആഘോഷിക്കുമ്പോ ആ കൂട്ടത്തിൽ എന്തുകൊണ്ട് ഇവർ കൂടിക്കൂടാ? ഇനി അവസാനം എനിക്ക് പറയാനുള്ളത് എന്തറിയോ, അങ്ങനെ കൂടാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ ഒരു പത്രത്തിലെ ഒരു ചെറിയ ന്യൂസാണ് എനിക്ക് എന്നെ അങ്ങനെ തോന്നിപ്പിച്ചിട്ടുള്ളത്, ഫറോക്കിൽ നടന്നിട്ടുള്ള ഒരു സംഭവം. ചിലപ്പോൾ നിങ്ങൾക്ക് അത് മത സൗഹാർദ്ദത്തിന്റെ ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ എനിക്കത് തോന്നുന്നില്ല, തോന്നാൻ പാടില്ല. അയ്യപ്പൻ വിളക്ക് കമ്മറ്റി അവിടേക്ക് ഘോഷയാത്രയായി വന്നിട്ടുള്ള നബിദിനത്തിൽ പങ്കെടുത്ത് ഘോഷയാത്രയായി വന്നിട്ടുള്ള കുട്ടികൾക്കും മുത്തല്ലിമീങ്ങൾക്കും വല്ലിമീങ്ങൾക്കും അയ്യപ്പം വിളക്ക് കമ്മറ്റി അതാ പായസം വിളമ്പിയിരിക്കുന്നു. അല്ലേ, കേരളത്തിൽ ഇതിനപ്പുറം വലിയൊരു മതസൗഹാർദ്ദം വേറെ ഉണ്ടോ? പത്രക്കാരൻ എഴുതിയതും മതസൗഹാർദ്ദം എന്നാണ്. പത്രം ഏതാ ഞാൻ പറയുന്നില്ല, ആർക്കെങ്കിലും വേണമെങ്കിൽ ശേഷം പറഞ്ഞുതരാം, അപ്പൊ പരസ്യം ഞാൻ പറയുന്നില്ല. സഹോദരന്മാരെ, ഇതാണ് നമ്മുടെ കോലം. അതുകൊണ്ട് ഈ രൂപത്തിലാകുന്നു കാര്യങ്ങളുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അവസാനിപ്പിക്കും. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത്, മഹാനായ പടച്ചറബ്ബ്, അവനെ നമ്മൾ ഒന്നാമതായി സ്നേഹിക്കുക. അവനെ സ്നേഹിക്കാതെ അവന്റെ പ്രവാചകനെ സ്നേഹിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല. ആ സ്നേഹം ബാത്തിലാണ്. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് പൂർണ്ണമായും മടങ്ങുക, ആ ഖുർആൻ ഓതുക, അത് പ്രചരിപ്പിക്കുക, അതിന്റെ ബയാനായി അതിന്റെ വിശദീകരണമായി നമ്മെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അറിയിച്ചു തന്നിട്ടുള്ള ആ പ്രവാചകന്റെ സുന്നത്ത് കൃത്യമായും നമ്മൾ ജീവിതത്തിൽ പകർത്തുക, അങ്ങനെ ജീവിതം സംശുദ്ധമാക്കുക. എന്നാൽ അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ആ പ്രവാചകന്മാരുടെയും സുദ്ദീഖുകളുടെയും സുഹദാക്കന്മാരുടെയും അതുപോലെ അമ്പിയ ഔലിയാക്കന്മാരുടെയും സാലിഹീങ്ങളുടെയും കൂടെ എന്നെയും നിങ്ങളെയും പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. നമ്മുടെ ജീവിതം കുറ്റമറ്റതാവണം, തൗഹീദ് ഉണ്ടാവണം, ശിർക്ക് ബിദ്അത്തുകൾ മുഴുവനും ഒഴിവാക്കണം, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒഴിവാക്കണം, ജീർണതകൾ ഒഴിവാക്കണം, സിനിമാ നടി നടന്മാരെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനെയും അതുപോലെ പ്രവാചകന്റെ അനുയായികളായ പ്രവാചകന്റെ സഹാബത്തിന്റെയും ജീവിതം മനസ്സിലാക്കി അവരെ സ്നേഹിച്ച് അവരുടെ പാന്താവിലേക്ക് മാർഗത്തിലേക്ക് മടങ്ങുക. എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്, അത് ഞാൻ എന്നോ തീരുമാനിച്ചതാണ്. പ്രവാസികൾ എന്ന നിലയിൽ നമ്മുടെ ഭംഗി നഷ്ടപ്പെടുകയാണ്. എങ്ങനെ അത്? അതെനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിവിടെ 10-25 വർഷം ജീവിച്ചു, നമ്മൾ ഒരുപാട് കാശ് സമ്പാദിച്ചു, അല്ലേ? ചിലപ്പോൾ കുറേ കടമുണ്ടാവും നമ്മൾക്ക്, അതല്ലെങ്കിൽ കുറേ ബാങ്ക് ബാലൻസ് ഉണ്ടാവും. നമ്മുടെ സുന്ദരമായ മുടികളെല്ലാം എണ്ണിയെടുക്കാൻ രൂപത്തിലായിരിക്കുകയാണ്, മുട്ട തിളങ്ങുകയാണ്, അല്ലേ? എല്ലാവർക്കും ബേജാറാവുകയാണ്, തപ്പി നോക്കുമ്പോൾ മുടി കാണുന്നില്ല. കാരണം എന്താണ്? മുട്ടയാണ്, അതല്ലെങ്കിൽ അകാല നിര ബാധിക്കുകയാണ്. എന്തിനാണ് നമ്മൾ ഈ വിദേശത്ത് വന്ന് ജോലി ചെയ്യുന്നത്? നമ്മുടെ ഭാര്യയെ സംരക്ഷിക്കാൻ, പൊന്നു മക്കളെ സംരക്ഷിക്കാൻ, മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കഷ്ടപ്പെടുകയാണ്, വിയർപ്പൊഴുക്കുകയാണ്. ഈ മണലാരണ്യത്തിലെ ചുട്ടുപൊള്ളുന്ന മണലിലൂടെ നാം നടക്കുകയാണ്, അല്ലേ? ജോലി ചെയ്യുകയാണ്. ടെൻഷൻ ഒരുപാടാണ്, ആകുലതകൾ ഒരുപാടാണ്, ബേജാറ് ഒരുപാടാണ്. ഇതൊക്കെ സഹിച്ചോ നമ്മൾ പോവുകയാണ്. 25 കൊല്ലം കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറുകയാണ്. നാട്ടിൽ ചെന്നപ്പോൾ എന്താണ് ബാക്കിയുള്ളത്?
എന്താണ് ബാക്കിയുള്ളത്? കുറേ കാശുണ്ട്, പക്ഷേ ഒരുപാട് രോഗം ശരീരത്തെ ബാധിച്ചിരിക്കുകയാണ്. രോഗഗ്രസ്തമായ ശരീരവുമായിട്ടാണ് നാട്ടിൽ ചെന്നിട്ടുള്ളത്. കൊളസ്ട്രോൾ ഉണ്ട്, അങ്ങനെ സുന്ദരമായ പേരിൽ അറിയപ്പെടുന്ന എല്ലാ രോഗത്തിന്റെയും ലോഡ്ജായി നമ്മുടെ ശരീരം മാറിയിരിക്കുന്നു. അത് കഴിച്ചുകൂടാ, ഇത് തിന്നുകൂടാ, ഡോക്ടർ പറഞ്ഞു. അതെ, അങ്ങനെ പല രോഗവുമായി നമ്മൾക്കൊന്നും അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചിലവഴിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ല. അതെ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ചിട്ടുണ്ടായിരുന്നോ? അതും ഇല്ല. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഉണ്ടായിരുന്നോ? അതും ഇല്ല. നല്ല സുന്ദരമായ കാലഘട്ടമെല്ലാം ദുനിയാവിന് വേണ്ടി സമ്പാദിച്ചു, ദുനിയാവിന് വേണ്ടി വിയർപ്പൊഴുക്കി. അങ്ങനെ നാം ഇതാ ഒരുപാട് കണ്ണീരുമായി നമ്മൾ നാട്ടിലേക്ക് മടങ്ങുകയാണ്. പിന്നീട് ഇവിടെ വെച്ചോ നാട്ടിൽ വെച്ചോ നമ്മെ മരണമാണ് പിടികൂടുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? എന്റെയും നിങ്ങളുടെയും ഡെഡ് ബോഡിയാണ്, അത് പെട്ടിയിലാക്കി പ്ലേറ്റിലേറ്റിയിട്ട് അതേ കടല് കടന്നിട്ട് നമ്മുടെ മാതാവ്, നമ്മുടെ പിതാവ്, നമ്മുടെ മക്കൾ, നമ്മുടെ നാട്ടുകാര്, നമ്മുടെ ഡെഡ് ബോഡിയാണോ സ്വീകരിക്കുക? അതല്ല, നമ്മൾക്ക് സുന്ദരമായി സൂട്ട് കേസ് കയ്യിൽ പിടിച്ച് ഇൻസൈഡ് ചെയ്ത് സുന്ദരമായി നല്ല ആരോഗ്യത്തോടുകൂടി തിരിച്ചു പോവാൻ സാധിക്കുമോ എന്ന കാര്യം നമ്മൾക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾക്ക് അള്ളാഹുവിന്റെ ഈ ലോകത്തെ ബർസഖിയായ ലോകത്തെ മണ്ണറയാകുന്ന ആ കൂടാരത്തിലേക്ക് പോവണം. അവിടെ ഒരു പിടിച്ചാരമായി, അതെ ഒരു പിടിച്ചാരമായിട്ട് എല്ലും അതുപോലെ പല്ലുമായി ഒരുപാട് മുടിരോമങ്ങളായി അവശേഷിക്കുന്ന ആ ബർസഖിയായ ലോകത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് മരണത്തെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടങ്ങുക. സർവശക്തൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, അള്ളാഹുവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നിന്റെ മാർഗത്തിൽ ജീവിത കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും ചെയ്യുവാനുള്ള സന്മനസ് നന്മകൾ ചെയ്യുവാനുള്ള സന്മനസ് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, നീ എങ്ങനെയാണോ നിന്റെ പ്രവാചകനെ സ്നേഹിക്കാൻ ഞങ്ങളോട് നിന്റെ ഖുർആനിലൂടെ കലാമിലൂടെ പറഞ്ഞത്, ആ രൂപത്തിൽ സ്നേഹിക്കുവാനും ആ രൂപത്തിൽ സ്നേഹിക്കണമെന്ന് ജനങ്ങളോട് പറയുവാനുമുള്ള എല്ലാവിധ സന്മനസ്സും അതിനുള്ള തൗഫീഖും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ മരിച്ചു പോയി. വേണ്ടപ്പെട്ട പല സഹോദരന്മാരും മരിച്ച വിവരമാണ് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരിച്ചു പോയിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കും എല്ലാവിധ മഗ്ഫിറത്തും മർഹമത്തും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവേ, എപ്പോൾ എവിടെ വെച്ചാണോ നീ ഞങ്ങളെയൊക്കെ തിരിച്ചു വിളിക്കുന്നത് എന്ന് നിനക്ക് മാത്രമേ അറിയൂ. എപ്പോൾ നീ ഞങ്ങളെ തിരിച്ചു വിളിച്ചാലും ശരി, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടുകൂടി ഈ ലോകത്തിന് ഇന്ന് വിടെ പറയാനുള്ള മഹാഭാഗ്യം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, എല്ലാവിധ മാറാവ്യാധികളിൽ നിന്നും നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ. ഹാർട്ട് അറ്റാക്കിൽ നിന്ന് രക്ഷിക്കണേ തമ്പുരാനെ. ക്യാൻസറിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ. പടച്ചവനെ, പെട്ടെന്നുള്ള അപകടത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവേ, നീ ഞങ്ങളെ മരിപ്പിച്ച് ഞങ്ങളുടെ മാതാക്കളെയും ഞങ്ങളുടെ ഭാര്യ മക്കളെയും പരീക്ഷിക്കല്ല തമ്പുരാനെ. അവരെ മരിപ്പിച്ച് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. പടച്ചവനെ, എല്ലാവിധ നാശത്തിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവേ, മരിക്കൽ ഖൈറാകുന്ന നേരത്ത് മാത്രം നീ ഞങ്ങളെ മരിപ്പിക്കണേ. ഈമാനോടുകൂടി മരിപ്പിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ലോകത്തിന്റെ പല ഭാഗത്തും സത്യവിശ്വാസികൾ സത്യവിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ, നീ രക്ഷിതാവാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ, നിന്റെ ഖുർആൻ വിശ്വസിച്ചതിന്റെ പേരിൽ, നിന്റെ പ്രവാചകനിലേക്ക് മടങ്ങിയതിന്റെ പേരിൽ, അതാ ഒരുപാട് പിഞ്ചോമന മക്കൾ കൊല്ലപ്പെടുകയാണ്, വൃദ്ധ സ്ത്രീകൾ കൊല്ലപ്പെടുകയാണ്, ദുർബലരായ മനുഷ്യന്മാരതാ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഫലസ്തീനിന്റെ തെരുവീതിയിൽ കവണ കൊണ്ടും കല്ലുകൊണ്ടും അതാ വർഗീയവാദികളെ, അതെ ഇസ്ലാമിന്റെ ശത്രുക്കൾ നേരിടുന്ന ഒരുപാട് സത്യവിശ്വാസികളുണ്ട്. മരിച്ചു വീഴുന്ന അതുപോലെ ജീവിതത്തെ വളരെ പ്രയാസത്തോടുകൂടി മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള എല്ലാ വിശ്വാസികൾക്കും എല്ലാവിധ മോചനവും മോക്ഷവും നീ നൽകണേ തമ്പുരാനെ. മരിച്ചുപോയവർക്ക് എല്ലാവിധ മഗ്ഫിറത്തും മർഹമത്തും നീ പ്രദാനം ചെയ്യണേ റബ്ബേ. അള്ളാഹുവേ, ഈ ലോകത്തെ ശാന്തിയിലേക്ക്, സമാധാനത്തിലേക്ക്, അതിന്റെ ശാന്തല തീരത്തേക്ക് നീ നയിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ,
നീ എല്ലാവിധ സമാധാനവും ഉണ്ടാക്കണേ റബ്ബേ, നീയാണ് സമാധാനം, നിന്നിലേക്കാണ് സമാധാനം മടങ്ങുന്നത്, എല്ലാത്തിൻ്റെയും നന്മയുടെ എല്ലാ ഉറവിടവും നീയാണ് റബ്ബേ, എല്ലാവിധ നന്മയും നീ ഞങ്ങളിലേക്ക് ഇറക്കണേ, എല്ലാവിധ കാരുണ്യവും ചെയ്യണേ തമ്പുരാനേ, അള്ളാഹുവേ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ തമ്പുരാനേ, നിന്റെ നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ തമ്പുരാനേ, ബർസഖിയ ലോകത്തെ ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ തമ്പുരാനേ, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ, അല്ലാഹുമ്മ അജിർന മിനന്നാർ, അല്ലാഹുമ്മ അജിർന മിനന്നാർ, اللهم أجرنا من النار، اللهم اجمع قلوبنا على الحق والهدى يا رب العالمين، اللهم إنا نسألك بأسمائك الحسنى وصفاتك العلى برحمتك يا أرحم الراحمين، اللهم اجعلنا قبورنا رياضا من رياض الجنة ولا تجعلها حفرا من حفر النيران، اللهم نذر أهل قبور المسلمين، اللهم نذر أهل قبور المسلمين، اللهم أظلنا تحت ظل أرشك يوم لا ظل إلا ظله، اللهم حاسبنا حسابا يسيرا، اللهم حاسبنا حسابا يسيرا، اللهم حاسبنا حسابا يسيرا، اللهم تقبل الدعاء، اللهم تقبل الدعاء، اللهم تقبل الدعاء، سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين.